മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ നോക്കിയിട്ട് ആ പൊന്നുമോൻ ചോദിച്ചത് തങ്ങളെ മാതാപിതാക്കൾ മക്കൾ നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു അൽഹംദുലില്ലാ അതിൽ നിന്ന് ആദ്യമായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു നിങ്ങള് മക്കൾക്ക് ആദ്യം നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും നന്നാവണം അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് അതേ പ്രകാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾ നന്നാവണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല പേര് വെക്കണമെന്ന് സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നലെ പറഞ്ഞ ചരിത്രം നിങ്ങൾ മറന്നിട്ടുണ്ടാവൂല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൈപിടിച്ചുകൊണ്ട് പരാതി പറഞ്ഞപ്പോ നമ്മൾ പറയാറില്ല ഉസ്താദേ ഇവൻ നന്നാവണം ഇവൻ നിസ്കരിക്കണം ഇവൻ നോമ്പെടുക്കണം ഇവൻ ഖുർആൻ ഓതണം സുബ്ഹി കൈനേൽക്കണം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉസ്താദുമാരുടെ തങ്ങന്മാരുടെ മുമ്പിൽ വന്ന് പരാതി പറയാറുണ്ട് ആ ഒരു പരാതിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെ തന്റെ പ്രിയപ്പെട്ട ബാപ്പ മകനെ കുറിച്ചിട്ട് പരാതി പറഞ്ഞപ്പോൾ ആ മകനോട് ഉപദേശിക്കുന്നതിന്റെ കളയിൽ തന്റെ പ്രിയപ്പെട്ട ബാപ്പ എന്നോട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ആ പൊന്നുമോൻ ചോദിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉമ്മയും ബാപ്പയും നന്നാവരോട് കൂടെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ മക്കൾക്ക് നല്ല പേര് വെക്കണമെന്നാണ് മക്കൾക്ക് നിങ്ങൾ നല്ല പേര് വെക്കണം വയഹ്സിനു ഇസ്മഹു നിങ്ങളുടെ നാമങ്ങളെ നന്നാക്കണം നിങ്ങൾക്ക് മക്കൾക്ക് നമ്മളെ പേര് വെക്കുമ്പോ മക്കളുടെ പേര് നമ്മളെ നന്നാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മക്കൾ നന്നാവുമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പേരുകളിൽ നിന്ന് ഏറ്റവും നല്ല പേരിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു മുഹമ്മദി എന്നുള്ള സുന്ദരമായ നാമം അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതപ്പെട്ട അഞ്ച് പേരുകളെ കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് സ്വർഗത്തിന്റെ മനോഹരമായ കവാടങ്ങളിൽ എഴുതി വെച്ച അഞ്ച് പേരുകളിൽ നിന്ന് ആദ്യമായി അല്ലാഹു എന്ന പേര് എഴുതി വെച്ചതിന് ശേഷം ആ സ്വർഗത്തിന്റെ കവാടത്തിൽ രണ്ടാമതായി എഴുതി വെച്ച പേര് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ് സുവർഗത്തിൽ മിഹ്റാബിൽ സുന്ദരമായൊരുസ്മുണ്ട് സയ്യിദരാം മുഹമ്മദിൻ സമ്പൂർണ നാമം ഹബീബായ തങ്ങളെ പേര് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ പേര് ഏറ്റവും വലിയ ബറക്കത്തുള്ള പേരാണ് നിങ്ങളെ മക്കൾ നന്നാവണമെങ്കിൽ നിങ്ങൾ നല്ല പേര് വെക്കണം നല്ല പേര് നിങ്ങൾ പറയണം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് നിങ്ങൾ നല്ല പേര് പറയണമെന്ന് പറയുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോനവണെന്ന് പറയുന്ന തങ്ങളെ മക്കള് നന്നാവണമെങ്കിൽ നല്ല പേര് പറയണമെന്നല്ലേ തങ്ങളെ പറഞ്ഞത് ഒരു ഉമ്മയും ബാപ്പയും നല്ല പേര് വെക്കണമെന്നല്ലേ തങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്റെ ബാപ്പ എനിക്ക് വെച്ച പേര് മോശമായ അർത്ഥമുള്ള നാമമാണ് തങ്ങളെ എന്റെ ബാപ്പ എനിക്ക് പറഞ്ഞ പേര് മോശമായ പേരാണ് തങ്ങളെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു മോനെ പേരെന്താ മോനെ പേരെന്താണെന്ന് ചോദിച്ച സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോനമാണെന്ന് പറയുകയാണ് ഇസ്മുഹു അവന്റെ പേര് എന്റെ പേര് ജോലി എന്നാണ് തങ്ങൾ പറഞ്ഞല്ലോ നല്ല പേര് വെക്കണം നല്ല പേര് വെച്ച് കഴിഞ്ഞാൽ മക്കള് നന്നാവുന്ന് പറഞ്ഞല്ലോ അവന്താ മോനെ നിന്റെ പേര് നിനക്ക് ഉമ്മയും ബാപ്പയും വെച്ച പേരെന്താ അല്ലാ അപ്പൊ ആ പൊന്നു മോൻ അവിടെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു പിന്നെ എങ്ങനെയും മോൻ ഇങ്ങനത്തെ ഇജാദി പേര് വെച്ച പിന്നെ എങ്ങനെ നന്നാവാനാ നമ്മൾ മക്കൾക്ക് പേര് വെക്കുമ്പോ മക്കള് നന്നാവണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ വെക്കണം മക്കള് നന്നാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ പേര് വെക്കണം ജോലി അറന്താ വണ്ട് പേരിന്റെ അർത്ഥതാണ് വണ്ട്
എന്ത് പേരാണത്? ഉമർ മഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ആ പൊന്നമോനെ പേര് മാറ്റണം, നിങ്ങൾ ആ പൊന്നമോനെ പേര് മാറ്റണം, നല്ല പേര് വെക്കണം മോനെ. നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ നല്ല മക്കളാവണമെങ്കിലേ നിങ്ങൾ നല്ല പേരുകളൊക്കെ ഉണ്ട്, മക്കൾക്ക് നിങ്ങൾ പേര് വെക്കണേ. മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ടാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നല്ല പേര് പറയണം, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല പേര് പറയണം. മൻ വുലിദ ലഹു മൗലൂദ വസമ്മാഹു മുഹമ്മദ ഹുബ്ബൻ ലയ്യ വതബറുകും ബിസ്മി കാന ഹുവാ മൗലൂദുഹു ഫിൽ ജന്ന. ആരംഭ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ഭാര്യ പ്രസവിച്ചത് ആൺകുഞ്ഞാണോ മോനെ? നിന്റെ ഭാര്യക്ക് അല്ലാഹു നൽകിയത് ആൺകുഞ്ഞാണോ? ആ ആൺകുഞ്ഞിന് ലോകത്തെ ഏറ്റവും നല്ല മനോഹരമായ നാമമായ മുഹമ്മദ് എന്ന പേര് പറഞ്ഞ ആ പേര് പറഞ്ഞവനും ആ പേര് വെക്കപ്പെട്ട പൊന്നുമോനും സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കാമെന്നല്ല ചെറുപ്പക്കാരാ. പേര് മുഹമ്മദ് എന്നിട്ട് കൊണ്ട് പിന്നെ തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പേര് മുഹമ്മദ് എന്ന പേരാണെങ്കില് അമ്പിയാക്കന്മാരുടെ നാമമാണെങ്കില് ഔലിയാക്കന്മാരുടെ നാമമാണെങ്കില് മഹാരഥന്മാരെ ഇഷ്ടപ്പെട്ട നാമമാണെങ്കില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നല്ല അർത്ഥമുള്ള ബർക്കത്തുള്ള നാമമാണെങ്കിൽ അല്ലാ അത് കാരണം ആ പൊന്നുമോനെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനായി തീരുമെന്ന അവൻ സ്വർഗത്തിന്റെ അഹ്ലുകാരാവാനുള്ള സ്വഭാവം അല്ലാഹുവിനേക്ക് നൽകുമെന്നാണ്. പേര് പോലെ നിങ്ങളെ മക്കളായി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പേര് പോലെ നിങ്ങളെ മക്കളായി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട അറിവിന്ദിലാവ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, മക്കൾക്ക് പേര് വെക്കുമ്പോ കൂടുതൽ ശ്രദ്ധ വേണേ. പ്രിയപ്പെട്ടവരെ, നല്ല അർത്ഥമുള്ള പേരുകൾ നിങ്ങൾ പറയണേ, നല്ല ബർക്കത്തുള്ള പേരുകൾ നിങ്ങൾ പറയണേ, വലിയ മഹത്വമുള്ള പേരുകൾ നിങ്ങൾ പറയണേ. പേര് വെക്കുന്നത് പോലെ ആ പൊന്നുമോനായി തീരുമെന്നാണ്, പേര് വെക്കുന്നത് പോലെ ആ പൊന്നുമോനായി തീരുമെന്നാണ്. പേരിന്റെ അർത്ഥത്തിനോട് ആ പൊന്നുമോന്റെ സ്വഭാവം അല്ലാഹു മാറ്റിമറിക്കുമെന്ന, പേരിന്റെ അർത്ഥം പോലെ പൊന്നുമോളെ സ്വഭാവം അല്ലാഹു മാറ്റിമറിക്കുമെന്ന. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് എന്ന പേര് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പറയണേ. മക്കളില്ലാത്ത ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ വിഷമിക്കുന്ന പെങ്ങളെ, മഹാനായ ശൈഖുന കുത്തുബുല്ലാനം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുല്ലസീസ് ആ മഹാനുഭാവന്റെ പേരിൽ മുഴുവൻ ദിവസം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ യാസീൻ സൂറത്തോടെ വെള്ളത്തിലും ഈത്തപ്പഴത്തിലും മൂത്തി ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലൂടെ ഇന്ന് മൂന്ന് അത്ഭുതങ്ങളാണ് മക്കളുണ്ടായ സന്തോഷമാത്ത ഇന്ന് മൂന്നെണ്ണമാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, അത് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്. ഈ ജനലക്ഷങ്ങളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ്. മക്കളില്ലാത്ത ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യക്ക് പിറക്കുന്നത് ആൺകുഞ്ഞാണെങ്കില് ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് വെക്കാൻ നീ നിർച്ചയാക്കണം മോനെ. നിനക്ക് പ്രസവിക്കുന്ന നിന്റെ ഭാര്യക്ക് ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ
मन भार्य प्रसविच्चत അപ്പോ പെൺകുഞ്ഞാണെങ്കിൽ ഫാത്തിമ എന്ന പേര് ഇൻഷാ വെക്കാൻ വേണ്ടി നമ്മൾ നിർച്ചയാക്ക. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു കുഞ്ഞു മക്കളെ തരും. അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണം. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബേ. റൂഹുൽ ബയാൻ എന്ന തഫ്സീർ പറയുകയാണ്, മൻ വുലിദ ലഹു മൗലൂദൻ ഫസമ്മാഹു മുഹമ്മദ. നിങ്ങളെ ഭാര്യ പ്രസവിച്ചപ്പോ ആ ഭാര്യ പ്രസവിച്ചത് ആൺകുഞ്ഞാണ്, ആ ഭാര്യ പ്രസവിച്ചത് ആൺകുഞ്ഞിനെയാണ്. ആൺകുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് വെച്ചാൽ എങ്ങനെ മുഹമ്മദ് എന്ന പേര് വെച്ച ഹുബ്ബല്ലയ്യാ, നിങ്ങൾ എന്നിലേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് വെക്കണം, ഹബീബായ തങ്ങളെ പേര് വെക്കണോ, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് മുഹമ്മദ് എന്ന നാമം വെച്ചത്. അങ്ങനെ നാമം വെച്ച് കഴിഞ്ഞാൽ ആ പേര് വെച്ചാൽ എന്റെ പൊന്നുമോനര ബർക്കത്തുള്ള മോനാകുമല്ലോ, ആ പേര് പറഞ്ഞാൽ എന്റെ പൊന്നുമോനര ബർക്കത്തുള്ള മോനായി തീരുമല്ലോ, ആ പേര് പറഞ്ഞാൽ എന്റെ പൊന്നുമോനര റഹ്മത്തുള്ള മോനായി തീരുമല്ലോ. ആ ഉദ്ദേശം വെച്ച് പറഞ്ഞ മഹാനബറുകൾ പറയാണ് കാനഹുവാ, അവനും അവനെ പ്രസവിച്ച ഉമ്മയും അവനെ പോറ്റി വളർത്തിയ വാപ്പയും സ്വർഗത്തിന്റെ അഖിലകാരാണ്, അഥവാ സ്വർഗത്തിന്റെ അഖിലകാരാണെന്ന് പറഞ്ഞാലേ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമോനായ പൊന്നുമോനോ തീരുന്നതാണ്. ആ ഉമ്മയ ബാപ്പയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമുള്ള മക്കളായിട്ട് ആ മക്കളായി തീരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല പേര് വെക്കണം, ബറക്കത്തുള്ള പേര്, ബറക്കത്തുള്ള പേര് വെക്കണം. കാരണം എന്താ? അള്ളാഹുവിന്റെ പരലോകത്ത് എത്തുന്ന സമയം നമ്മളെ വിളിക്കുന്നത് നമ്മുടെ പേരുകളെ കൊണ്ടാണ്. അപ്പോ നല്ല പേരുകളാണെങ്കിൽ മലക്കുകൾക്ക് സന്തോഷമാണ്. പരലോകത്ത് വന്നിട്ട് നമ്മൾ വിളിക്കുമ്പോ നല്ല പേരുകളാകുമ്പോ മലക്കുകൾക്ക് അതൊരു സന്തോഷമാണ്. ചീത്ത പേരാണെങ്കിലോ, ചീത്ത പേരാണെങ്കിലും നല്ല പേരാകുമ്പോ, നല്ല പേരാകുമ്പോ മലക്കുകൾക്ക് അതൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ, നമ്മുടെ പേര് കൊണ്ടാണ് പരലോകത്ത് നമ്മളെ വിളിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പരലോകത്തെത്തുമ്പോ അമ്പിയാക്കന്മാരുടെ നാമങ്ങളുള്ളവരാരാണ് അവരെ പ്രത്യേകം മാരാകമാരെ നോട്ട് ചെയ്യുമെന്നാണ്. അമ്പിയാക്കന്മാരെ പേരുള്ളവരെന്ന് പറഞ്ഞാൽ അത് ബർക്കത്തുള്ള പേരാണ് എന്ന് പറഞ്ഞാൽ ആ പേര് ബർക്കത്തുള്ള പേരുകളാണ്. അതേ പ്രകാരം അല്ലാഹുവിന്റെ ഹബീബ് ബർക്കത്തുണ്ടെന്ന് പറഞ്ഞ പേരുകളുണ്ടല്ലോ, അഥവാ നല്ല അർത്ഥമുള്ള പേരുകളാണ് നമ്മൾ മക്കൾക്ക് പറയേണ്ടത്. പേര് വെക്കുന്നതിന് മുമ്പ് അറിയുന്നവരോട് ചോദിക്കണേ, ഉമ്മാ പ്രസവിക്കുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പേര് കണ്ടെത്താമല്ലോ. ഏതെങ്കിലും ഒരു പേര് ഒരിക്കലും നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പറയരുതേ. കാരണം അതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കുക, ആ പേരിന്റെ അർത്ഥം എന്താണ്? അത് നല്ല പേരാണോ? എന്റെ പൊന്നുമോനെ ആ പേര് വെക്കാൻ പറ്റുമോ?
अगने कलुड़ूल आ मकल अनुसरण मैं अदानबीबा यात्रे യാത്രക്കടയിൽ വിശ്രമിക്കുന്നതിന്റെടക്ക് ആടുകളെ കണ്ടപ്പോൾ ആ ആടിന്റെ ഉടമ സമ്മതം കൊടുത്ത് പാല് കറക്കാൻ വേണ്ടി സമ്മതം കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ ആ ആടിൽ നിന്ന് പാല് കറക്കോ സഹാബ അപ്പോഴാണെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മുന്നോട്ട് വരികയാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു മോനെ നിന്റെ പേര് ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു മോനെ നിന്റെ പേര് എന്താണ് പാല് കറക്കാൻ വേണ്ടി കടന്നു വന്ന കൂട്ടുകാരനോട് മുത്തു റസൂലുള്ള പേര് ചോദിക്കുമ്പോൾ ആ കൂട്ടുകാരനെ അവിടെ നിന്ന് പറയുകയാണ് എൻ്റെ പേര് ഹർബി എന്നാണ് നബിയേ പുഞ്ചിരിയോട് കൂടി പ്രവാചകർ പ്രതികരിക്കുകയാണ് മോനെ നീയും അവിടെ ഇരിക്കൂ മോനെ നീയും അവിടെ ഇരിക്കൂ മോനെ മൂന്നാമതൊരു ചെറുപ്പക്കാരൻ വരികയാണ് നിന്റെ പേരെന്താ മോനെ പാല് കറക്കാൻ വേണ്ടി മൂന്നാമത് വന്ന കൂട്ടുകാരനോട് ചോദിക്കുകയാണ് നിന്റെ നാമം ഏതാ മോനെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുകയാണ് യഈഷ് എൻ്റെ പേര് യഈഷ് എന്നാണ് നബിയേ നീ കറക്കണം മോനെ നീയാണ് ആടിൽ നിന്ന് പാല് കറക്കേണ്ടത് മോനെ അല്ലാഹുവിൻ്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞങ്ങൾ അങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ആദ്യം വന്ന ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയത് എന്തേ രണ്ടാമത് വന്ന ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയത് എന്തേ
മൂന്നാമത് വന്ന ചെറുപ്പക്കാരനോട് പാല് കറക്കാൻ പറഞ്ഞല്ലോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പാല് കറക്കുവാൻ എന്നുള്ളത് ആടിൽ നിന്ന് പശുവിൽ നിന്ന് പാല് കറക്കുവാൻ എന്നുള്ളത് വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ് അതൊക്കെ നിയ്യത്ത് നന്നാക്കിയാൽ വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ് അത് നമ്മളെ ദാഹമകറ്റാൻ വേണ്ടി കുടിക്കാനുള്ളതല്ലേ നമ്മളെ വിശപ്പകറ്റാൻ വേണ്ടി കുടിക്കാനുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ അല്ലാഹു ഹബീബ് പറയുകയാണ് അവിടെ ഞാൻ അർത്ഥം നോക്കിയതാണ് സ്വഹാബ ആദ്യം കടന്നു വന്ന ചെറുപ്പക്കാരനോട് പേര് ചോദിച്ചപ്പോ മുറത്ത് എന്നല്ലേ പറഞ്ഞത് ആ പേരിന്റെ അർത്ഥം എന്തെന്നറിയോ മുറത്ത് എന്ന് പറഞ്ഞാൽ കൈപ്പാണ് കൈപ്പാണ് കൈപ്പി എന്നാണ് ആ പേരിന്റെ അർത്ഥം അതുകൊണ്ട് മോനെ നീ അവിടെ ഇരിക്കണം മോനെ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ ആ കൂട്ടുകാരൻ പറയുന്ന ഹർബി എന്നാണ് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധമെന്നാണ് യുദ്ധത്തെ സൂചിപ്പിച്ചു കൊണ്ടുള്ള പേരാണ് അതുകൊണ്ടാണല്ലോ മണിമോത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലും അഴകായി മാറിയ ഫാത്തിമത്തു സുഹ്റ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്തെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തങ്കക്കുടങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കിണാക്കളായ മഹാന്മാരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞതാരാ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യം ഹസൈൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരെന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്കറിയാമോ ഫാത്തിമ ബീബി റളിയല്ലാഹുവിനെ ജനിച്ച ഉടനെ തന്നെ അലിയാരെ ോട് മുത്തു റസൂലുള്ള ചോദിച്ചു അലിയേ ചെമ്പക പൂവിന്റെ അഴകുള്ള ഫാത്തിമ പ്രവാചകന്റെ കണ്ണുകളെ പോലെ കണ്ണുള്ള ഫാത്തിമ മുത്തു നബിയുടെ അദരങ്ങളെ പോലെ അദരങ്ങളുള്ള പൊന്നുമോള് ഫാത്തിമ മുത്തു റസൂലുള്ളാന്റെ പരിശുദ്ധമായ സ്വഭാവ മഹിമകൾ അടങ്ങിയ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ ഫാത്തിമ ബീവി പ്രസവിച്ച സമയത്ത് ഈ കുഞ്ഞുമക്കൾക്ക് ഏത് പേരാ വെക്കേണ്ടത് അലിയേ നിങ്ങൾ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ അലിയേ അലിയബ്ന അബി താലിബ് തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞ പേര് ഏതാണ് ഞാൻ കണ്ടുവച്ച പേര് ഹർബാണ് നബിയേ ഹർബ് ഹർബ് എന്ന പേരാണ് ഞാൻ കണ്ടുവച്ചത് കാരണം യുദ്ധത്തിനോട് സാമ്യമുള്ള പേരാണ് ശത്രുക്കൾ പേടിക്കട്ടെ നബിയേ ശത്രുക്കൾ ഭയക്കട്ടെ നബിയേ ശത്രുക്കൾ ഈ പേര് കേൾക്കുമ്പോ പേടിക്കട്ടെ നബിയേ അതുകൊണ്ടാണ് ഈ നാമം ഞാനെ കണ്ടുവച്ചതെന്ന് പറഞ്ഞപ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അത് വേണ്ട മോനെ അത് വേണ്ട അലിയേ അതിനേക്കാൾ നല്ല നാമം ഞാൻ പറഞ്ഞു തരാ ഹസൈൻ ഹുസൈൻ അങ്ങനെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തങ്കക്കുടങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് പേര് വെച്ചത് ആലോചിക്കണം ചെറുപ്പക്കാരാ ആലോചിക്കണം കൂട്ടുകാരാ ഇന്റർനെറ്റിലൂടെ പേര് കണ്ടെത്തുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ പേര് കണ്ടെത്തുന്നവരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് അർത്ഥം കണ്ടുപിടിക്കുന്നവരെ പേര് വെക്കുമ്പോ പേരിന്റെ അർത്ഥം ചിന്തിച്ചിട്ടില്ലെങ്കിൽ പേരിന്റെ അർത്ഥം നോക്കിയിട്ടില്ലെങ്കിൽ അവസാന അപകടത്തിൽ നിന്ന് ചാടും ചെറുപ്പക്കാരാ ഉസ്താദ് പറയുമ്പോ ചിലപ്പോ നിങ്ങളെ വില കാണിക്കണമെന്നില്ല ഉസ്താദേ പുതിയ പേരല്ലേ നമ്മൾ വെക്കേണ്ടത് ഈ കാലഘട്ടത്തെ പുതിയ മോഡൽ പേരുകളല്ലേ നമ്മൾ വെക്കേണ്ടത് മോഡൽ പേരുകൾ എത്രയോ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ മഹാന്മാരായ ബദരീങ്ങളെ പേര് എത്ര സുന്ദരമായ പേരുകളാണ് സ്വഹാബത്തിന്റെ പേരുകളിൽ എത്ര മനോഹരമായ പേരുകളാണ് പേരുകളാണ് ഏറ്റവും വലിയ മഹത്വമുള്ള പേരുകൾ എന്ന് നമുക്കറിയാമല്ലോ
അതുകൊണ്ടാണല്ലോ പഴയ കാലത്തൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, പഴയ കാലത്തൊക്കെ എന്തൊരു മനോഹരമായ ഒരു വീട്ടിൽ മുഹമ്മദ് ഉണ്ടാകും, രണ്ടാമത്തവൻ അബൂബക്കർ സിദ്ദീഖായിരിക്കും, മൂന്നാമത്തവൻ ഉമറായിരിക്കും, നാലാമത്തവൻ ഉസ്മാനായിരിക്കും. എന്തൊരു നല്ല മനോഹരമായ പഴയ കാലത്തിലേക്കൊരു തിരിഞ്ഞു നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പൈതൃകം നമ്മളെ തറവാട്ടുകാരെ കാത്തു സൂക്ഷിച്ചത്. ചെറുപ്പക്കാരാ, നമ്മളത് ഒഴിവാക്കാൻ പാടില്ല മോനെ. പഴയ കാലത്തെ പോലെ പേര് വെക്കണമെന്നല്ല ഉസ്താദ് പറഞ്ഞത്, പക്ഷേ ഇസ്ലാമിനെ നിരക്കാത്ത പേരുകൾ ഒരിക്കലും നിങ്ങൾ മക്കൾക്ക് പറയല്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ പേരുകൾ മക്കൾക്ക് വെക്കല്ലേ. വെക്കുന്നതിന് മുമ്പ് അർത്ഥം നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. നല്ല അർത്ഥാണോ, നല്ല പേരാണോ എന്ന് വെക്കാം. അതിപ്പോ അമ്പിയാക്കന്മാരെ പേരന്നെയാവണമെന്നൊന്നുമില്ല, അങ്ങനെ പോ പറ്റുമോ, അതന്നെ ആവണമെന്നില്ല. നല്ല, നമ്മളൊന്ന് ചോദിച്ചു നോക്കാം ഉസ്താദേ, ഇങ്ങനെ ഒരു പേര് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താ? അർത്ഥം തിരഞ്ഞാൽ കിട്ടണം, അങ്ങനത്തെ പേരെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് ഏതെങ്കിലും ഒരു പേര് കൊണ്ടുവന്നിട്ട് ഇതിന്റെ അർത്ഥം നോക്കണം. എന്നിട്ട് ആ അർത്ഥം ഉസ്താദ് കൊറേ തിരഞ്ഞോക്കൂ, കിട്ടിയിട്ടില്ലെങ്കിൽ ആ മൂലേര് പോരട്ടോ, ഉണ്ടല്ലേ, ആ മൂലേര് പോരട്ടോ, ഒരൊറ്റ പറഞ്ഞില്ല, അങ്ങനെ ആവരുത്. അർത്ഥം നല്ല ബർക്കത്തുള്ള പേരാണെങ്കിൽ ഉസ്താദ് പറഞ്ഞു ഇൻഷാല്ലാ ആ പേര് ഓക്കെ, ആ പേര് ഓക്കെ, അൽഹംദുലില്ലാഹ്, അങ്ങനെയാവണം. അപ്പൊ ആൺകുഞ്ഞാണോ ബർക്കത്തുള്ള പേര് നിങ്ങൾ വെക്കണം, മുഹമ്മദ് എന്ന പേര് വെക്കാൻ നിങ്ങൾ മറക്കരുത്. എത്ര പേരുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ ആള് ആടിനെ കറക്കാൻ വന്ന രണ്ടാമത്തെ ആള് പേരെന്താ? ഹർബ്. ഹർബ് എന്താ? യുദ്ധം. യുദ്ധം അത് കേൾക്കാൻ സുഖമല്ലല്ലോ, എപ്പോഴും ഒരു ഭീകരതയല്ലേ. മോനെ നീ അവിടെ തന്നെ ഇരിക്ക്. മൂന്നാമത്തെ ആള് വന്നപ്പോ എന്താ? യഈശ്. യഈശ് എന്താ? ജീവിക്കുന്നവൻ, ജീവിതമാർഗം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവനോട് ആടിനെ കറക്കാൻ പറഞ്ഞു, പാല് കറക്കാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങൾ മറ്റുള്ള കൂട്ടുകാരെ മാറ്റി നിർത്തിയതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പല ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും, പേര് നോക്കിക്കാണ്ട് മുത്തുനബി മാറ്റി നിർത്തിയില്ല, പേര് നോക്കിയിട്ട് മുത്തുനബി മാറ്റി നിർത്തി. അത് ഉമ്മത്തിനെ പഠിപ്പിക്കാണ്, ഉമ്മത്തിനെ പഠിപ്പിക്കാൻ പേര് നോക്കിയിട്ട് മാറ്റി നിർത്തുന്നവരൊക്കെ ഉണ്ട്. അതുവേ ഇത് വേറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളെ ഇവിടെ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? നല്ല പേരുകൾ വെക്കണം, കേൾക്കുമ്പോ ഒരു സുഖം കിട്ടണം. കേൾക്കുമ്പോ ഒരു സുഖമുള്ള സുന്ദരമായ പേരുകൾ, അർത്ഥമുള്ള പേരുകൾ നിങ്ങൾ വെക്കണമെന്ന് പഠിപ്പിക്കുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആൺകുഞ്ഞാണെങ്കിൽ മുഹമ്മദ് എന്ന് വെക്കാൻ നിങ്ങൾ മറക്കരുത്, അത് നമ്മൾ പറയണം. അതൊരു ബറക്കത്താണ്, മുഹമ്മദ് എന്ന പേരിന് വലിയ ബറക്കത്തുകൾ വേറെയുമുണ്ട് പ്രിയപ്പെട്ടവരെ, വേറെയുമുണ്ട്. അല്ലാഹ്, അത് വീട്ടിൽ തന്നെ ഒരു ബർക്കത്താണ്, അത് വീട്ടിൽ തന്നെ ഒരു സന്തോഷമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാ സ്വലാഹിയത്തുള്ള മക്കളാക്കട്ടെ. ആരാ പേര് വെക്കേണ്ടത്? കുഞ്ഞിന്റെ പാപ്പയാണ്, കുഞ്ഞിന്റെ ബാപ്പയാണ് പേര് പറയേണ്ടത്. അതല്ലെങ്കിൽ കുഞ്ഞിന്റെ പ്രിയപ്പെട്ട വലിയുപ്പ, ഉമ്മക്കും വലിയുമ്മാക്കും പേര് പറയാം. ബാപ്പ പേര് വെക്കലാണ് ഏറ്റവും വലിയ അഫ്സൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി തന്നെ കുഞ്ഞുമായി വരികയാണ് നബിയെ. ഇത് എന്റെ ഭാര പ്രസവിച്ച തങ്കക്കുടമാണ് നബിയെ. ഈ കുഞ്ഞിന് നിങ്ങളൊരു പേര് പറയണം നബിയെ. ഈ കുഞ്ഞിന് തങ്ങളൊരു പേര് പറയണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനൊരു പേര് വെക്കുകയാണ്, ഒരു മനോഹരമായ പേര് വെക്കുകയാണ്. പേരിടാൻ സജ്ജ സന്താനങ്ങൾക്ക് സജ്ജനങ്ങളെ കൊണ്ട് പേര് വപ്പിക്കാം. ഉസ്താദേ എന്റെ കുഞ്ഞിനൊരു പേര് പറഞ്ഞു തരണം, എന്റെ കുഞ്ഞിന് നിങ്ങളൊരു പേര് വിളിക്കണം. അതൊക്കെ ആ കുഞ്ഞുമക്കൾ നന്നാവാനത് കാരണമാണ്. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഏത് നല്ല പേര് കണ്ടെത്തിയാലും അതിന്റെ ആദ്യം നിങ്ങൾ മുഹമ്മദ് വെക്കണേ. അത് വല്ലാത്തവനെ ബർക്കത്താണ്.
ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ബനു ഇസ്രാഹിലിൽ പെട്ടവനെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ് അവൻ എങ്ങനെ ജീവിച്ച ചെറുപ്പക്കാരൻ എന്നറിയോ തോനിവാസത്തിലൂടെ ജീവിച്ച ചെറുപ്പക്കാരനാണ് കല്ലുകുടിയവനാണ് പെണ്ണ് പിടിയവനാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്ത ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ കല്ലുകുടിയന്മാരെ വീട്ടുകാരെ ഇഷ്ടപ്പെടൂലല്ലോ ഭാര്യ ഇഷ്ടപ്പെടൂലല്ലോ മക്കളെ ഇഷ്ടപ്പെടൂലല്ലോ കൂട്ടുകാരെ ഇഷ്ടപ്പെടൂല നാട്ടുകാർക്ക് ഇഷ്ടപ്പെടൂല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മടങ്ങാനുള്ള മനസ്സ് വേണം മോനേ ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ഒരു നന്മയുടെ പ്രകാശ തീരത്തേക്ക് അറിവിന്ദിലാവിനോട് മടങ്ങാനുള്ള മനസ്സ് വേണം മോനെ ആരും ഇഷ്ടപ്പെടൂല കൂട്ടുകാരാ ആ സ്വഭാവത്തെ നമ്മൾ കരുതിയോ ഇതൊക്കെ ഒരു ഫാഷനാണെന്ന് നമ്മൾ കരുതിയോ നമ്മുടെ കൂടെ ആൾബലമുണ്ടാകുമെന്ന് നമ്മൾ കരുതിയോ നമ്മുടെ കൂടെ കൂട്ടുകാരുണ്ടാകുമെന്ന് നമ്മൾ കരുതിയോ ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവനെ ക്ഷമിക്കുമെന്നാണ് വലഅന റസൂലുള്ളാഹ് ആ മദ്യപിക്കലോടുകൂടെ ഒരു തുള്ളി മദ്യം തന്റെ നാവിൽ നുകരലോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ ശപിച്ചു പോകുമെന്നാണ് ആരംഭ റസൂലുള്ളാഹ് ശപിച്ചു കഴിഞ്ഞാ വലഅന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ ശപിക്കുമെന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശപിക്കും മീകായീൽ മീകായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ ശപിക്കുകയാണ് ഏതുവരെ നമ്മുടെ റൂഹ് പിടിക്കാൻ നമ്മളെ സമീപത്ത് വരുന്ന അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ അവനെ ശപിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മദ്യപിക്കുന്നവരെ കൂട്ടുകാരൻ മദ്യം തരുമ്പോ നാവിലേക്ക് അതിന്റെ രുചി നുകരുന്നവരെ അല്ലാഹുവേ മദ്യം കഴിക്കുന്നവരെ കഞ്ചാവ് വലിക്കുന്നവരെ ഉപയോഗിക്കുന്നവരെ ഹറാമിയത്തിന്റെ ഹറാമിയത്തിന്റെ ലഹരി ഉപയോഗിക്കുന്നവരെ ആ സമയമെല്ലാം അല്ലാഹുവിന്റെ ക്ഷാപം അവനിൽ വരികയാണ് അല്ലാഹുവിന്റെ ശാപം അവനിൽ വരികയാണ് അല്ലാഹു ശപിച്ചാൽ അല്ലാഹുന്റെ ഹബീബ് ശപിക്കുമെന്നാ മുത്തു നബി ശപിച്ചാ മലക്കുവല്ലവനെ ശപിക്കുമെന്നാ ജിബ്രീലടക്കം മീകായിലടക്കം ഇസ്രാഫീലടക്കം അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം പ്രിയപ്പെട്ടവനെ ശപിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ മലക്കുള്ളവനെ ശപിക്കുന്നത് പോലെ അവന്റെ കുടുംബങ്ങളിലവനെ ശപിക്കുന്നതാണ് സ്വഹാബ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനോട് അല്ലാഹു വെറുപ്പ് നൽകുകയാണ് ഒരു മദ്യപാനിയോട് ജനങ്ങളുടെ മനസ്സിലേക്ക് വെറുപ്പ് നൽകുന്നത് പടച്ചു നമ്പുരാനാണ് അവന്റെ കൂട്ടുകാർക്കിടയിൽ അവനോട് വെറുപ്പ് നൽകുന്നത് അല്ലാഹുവാണ് കൂട്ടുകാരാ നീ മദ്യപിച്ചു കഴിഞ്ഞാൽ അല്ല മാത്രമല്ലടാ നിന്നെ ശപിക്കുന്നത് മുത്തുനബി മാത്രമല്ല മോനെ നിന്നെ ശപിക്കുന്നത് മഹാന്മാരായ മാരാകമാരെ മുഴുവനും നിന്നെ ശപിച്ചു പോവുകയാണ് മലക്കുകളെ ശപിച്ചു കഴിഞ്ഞാ നിന്റെ പുന്നാര ഉമ്മയും ബാപ്പയും നിന്നെ ശപിക്കുകയാണ് മോനെ നിന്റെ മാതാപിതാക്കൾ നിന്ന് വെറുക്കൂലെ മോനെ നിന്റെ ഭാര്യക്ക് നിന്നോട് പ്രയാസമാകൂലെ മോനെ നിന്റെ മക്കൾക്ക് നിന്നോട് പ്രയാസമാകൂലെ മോനെ നിന്റെ അയൽവാസികൾക്ക് നീയേറെ ബുദ്ധിമുട്ടാവുകയാണ് ഈ നാട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും നീയേറെ ബുദ്ധിമുട്ടാവുകയാണ് മാറ്റിവെക്കണം മോനെ മാറ്റിവെക്കണം മോനെ മാറ്റിവെക്കണം മോനെ മാറ്റി നിർത്താൻ കഴിയൂല എന്ന് പറയുന്നവരെ
മനസ്സുകൊണ്ട് തീരുമാനിക്കണം മോനെ അറിവിന്ദിലാവിന്റെ മുറ്റത്ത് വന്ന് എത്ര കൂട്ടുകാരെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നറിയോ ഉസ്താദേ ഇടക്കിടക്ക് ഞാൻ സാധനം കഴിച്ചിരുന്നു ഇടക്കിടക്ക് ഞാൻ മദ്യം കഴിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര മജ്‌ലിസിൽ വെച്ച വെള്ളം എനിക്ക് തരാറുണ്ട് മജ്‌ലിസിന്റെ ഭാരയുടെ കൂടെ ഞാൻ കേട്ടിരിക്കാറുണ്ട് എത്രയെത്ര അനുഭവങ്ങളുടെ കണ്ണീരിന്റെ കഥ അറിവിന്ദിലാവിന്റെ മുറ്റത്തിന് പറഞ്ഞു തരാനുണ്ട് ചെറുപ്പക്കാരാ നീയും മടങ്ങണം മോനെ നീയും മടങ്ങണം മോനെ മാറണം മോനെ മാറണം മോനെ മാറണം ചെറുപ്പക്കാരാ എല്ലാ വലിച്ചെറിഞ്ഞ ഹൃദയത്തിന്റെ വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാമല്ലോ നമ്മളെ പോലെ എത്ര ചെറുപ്പക്കാരുടെ മയ്യത്താണ് പള്ളിപ്പറമ്പിൽ കിടക്കുന്നത് പ്രായമില്ലാത്ത കൂട്ടുകാരുടെ കബറുകൾ പള്ളിപ്പറമ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രായമില്ലാത്ത ചെറുപ്പക്കാരുടെ കബറുകൾ നിങ്ങൾ പള്ളിപ്പറമ്പിൽ കണ്ടിട്ടില്ലേ നിന്റെ കൂടെ തോളത്ത് കൈയിട്ട് നടന്ന എത്ര കൂട്ടുകാരെന്ന് കബറിലാണ് മോനെ നിന്റെ കൂടെ കലാലയങ്ങളിൽ ഓതിപ്പടിച്ചിരുന്ന എത്ര കൂട്ടുകാരെന്ന് കബറിലാണ് മോനെ നിനക്ക് മരണമില്ലാകുന്ന കരുതിയോ നിനക്ക് മരണമില്ലാകുന്ന കരുതിയോ ഉസ്താദ് നിങ്ങളെ ചീത്ത പറയുകയല്ല മാറാൻ കരുതിയാൽ അല്ലാതെ നമുക്ക് മാറാനുള്ള മനസ്സ് തരും ചെറുപ്പക്കാരാ മാറാൻ നിന്റെ മനസ്സിൽ നീ കരുതണം മോനെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു നാടും നഗരവും മുഴുവനും നമ്മ ശപിക്കുകയാണ് അതുകൊണ്ടാണ് മഹാനതായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദ്യപിച്ചപ്പോ കഞ്ചാവ് വലിച്ചപ്പോ ലഹരി ഉപയോഗിച്ചപ്പോ ബനൂ ഇസ്രാഹീല മുഴുവനും ആ ചെറുപ്പക്കാരനെ ശപിക്കുകയാണ് അവനെ കാണുന്നത് പോലും ജനങ്ങൾക്ക് വെറുപ്പാ അവനെ കാണുന്നത് പോലും ജനങ്ങൾക്ക് അറപ്പാണ് കള്ളുകുടിയനെ കാണുമ്പോ അവൻ കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അവനെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരണം എത്ര ആളുകള് എത്ര ആളുകള് മാറണം എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകള് അല്ലാഹ് ഇന്നും എന്റെ സമീപത്ത് രണ്ടു മൂന്നാളുകൾ ആ വിഷയം പറഞ്ഞു വന്നിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ മാറാനുള്ള അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു മനസ്സ് അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ അതൊക്കെ റബ്ബ് തരുന്ന ഒരു അനുഗ്രഹമാണ് അള്ളാഹു മാറണം അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണല്ലോ അവരിവിടെ വന്നത് ചെയ്തു പോയ കാര്യങ്ങളിൽ ഏറ്റവും പറഞ്ഞത് മാറണം എന്നുള്ള ചിന്ത ഇത് ഒരാള് കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും കള്ളുകുടിയനെ ഒരാളെടുത്ത് ഒരു അബദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ കണ്ണിൽ എന്നും അതങ്ങനെയാണ് അതിപ്പോ നമ്മൾ ചെയ്യുന്ന നന്മകൾ കാണാൻ ആളുകൾ വളരെ കുറവാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക നീ പ്രശ്നങ്ങളൊക്കെ തീരും നമ്മൾ ചെയ്യുന്ന നന്മകൾ കാണാൻ ജനങ്ങൾ വളരെ കുറവായിരിക്കും പക്ഷെ ചെയ്യുന്ന ഒരു തെറ്റ് കാണാനോ അതെല്ലാരും ഉണ്ടാവും പിന്നെ ആ തെറ്റിൽ മാത്രം അവൻ അഡിക്റ്റാകും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പൊതുവേ അങ്ങനെയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ മാറണം എന്ന ചിന്തയുള്ളത് കൊണ്ടാണല്ലോ അവരിവിടെ വരുന്നത് അല്ലാഹു അവർക്കൊക്കെ മാറ്റങ്ങൾ നൽകട്ടെ ഇൻഷാല്ലാ അൽഹംദുലില്ലാ വലിയ സന്തോഷങ്ങളുണ്ട് വലിയ സന്തോഷങ്ങൾ ഇന്നും നമ്മുടെ മജ്ലിസിൽ സ്ഥിരമായി വരാറുണ്ട് ഏഴാഴ്ചത്തെ സ്വലാത്ത് മജ്ലിസിൽ സ്ഥിരമായി വരാറുണ്ട് കൂട്ടുകാർ അവരിവിടെ വന്ന് സന്തോഷം പറയാറുണ്ട് അവരിവിടെ വന്ന് അനുഭവങ്ങൾ പറയാറുണ്ട് മഡ്വൂർ ഷെയ്ഖുനാനെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കെല്ലാം അള്ളാഹു വലിയ മാറ്റങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ അവരെ നന്നാക്കാണ് വേണ്ടത് അവൻ കള്ളുകുടിയനാണെന്ന് കരുതിയിട്ട് നിങ്ങളെ ഭർത്താവ് കള്ളുകുടിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞു നോക്ക് ഞങ്ങള് മജ്ലിസിലെ വെള്ളം ഒന്ന് കുടുക്കി മനസ്സൊക്കെ ഒന്ന് നന്നാവട്ടെ മനസ്സ് ഇത് അവര് കരുതാണ് എന്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തി എന്റെ ഉമ്മയും ബാപ്പയും എന്നെ കള്ളുകുടിയനാക്കി അവരെന്നെ അങ്ങനെ എന്നെ ചിത്രീകരിച്ച് ഇനി ഞാൻ നന്നാവൂല അങ്ങനെയൊന്നുമില്ല എത്ര വലിയ തെറ്റ് ചെയ്താലും നമുക്ക് നന്നാവാം നന്നാവാനുള്ള വഴി ഇസ്ലാം തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് തെറ്റ് നല്ലോണം ചെയ്യുന്നിട്ട് നന്നാവാ അങ്ങനെയല്ല
അപ്പോൾ ബനൂ ഇസ്രായീലെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മദ്യപിച്ച് ഇഷ്ട അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂത്താടി നടന്നപ്പോ ബനൂ ഇസ്രായീലുകാരൻ മുഴുവനും അവനെ വെറുത്തുപോയി. അള്ളാഹുവേ മുഴുവൻ ജനങ്ങളും അവനെ വെറുത്തുപോയി. അങ്ങനെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണ്? മുഹമ്മദ് എന്ന നാമത്തിന്റെ മഹത്വം പറഞ്ഞു തരാനാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോ അല്ലാഹുവേ നാട്ടുകാരെല്ലാം അവനെ വെറുത്തുപോയി. അൽഹംദുലില്ലാ, കള്ളുകൂടിയ മരണപ്പെട്ടല്ലോ, അവൻ മരണപ്പെട്ടല്ലോ, അവൻ ആരും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ നാടുകളിലൊക്കെ എങ്ങനെയാണ്? ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാ നമ്മൾ അവനെ സന്ദർശിക്കാൻ പോകും. അവനെ ചെന്നിട്ട് ആ മയ്യത്തിന്റെ സമീപത്തിയെന്ന് കുറുങ്ങാനോദം, ആ മയ്യത്തിന്റെ സമീപത്തിയെന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് ആ മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ നടത്തുമല്ലോ. നമ്മുടെ നാട്ടിലെ നടപ്പുകളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ മഹലിൽ ഒരാള് മരണപ്പെട്ടു എന്നറിഞ്ഞാ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമല്ലോ, അവരെ സമാധാനിപ്പിക്കുമല്ലോ, ആ കുടുംബത്തെ നമ്മൾ സമാധാനിപ്പിക്കുമല്ലോ. അല്ലാഹുവേ ഈ ചെറുപ്പക്കാര മരണപ്പെട്ടപ്പ ജനങ്ങളാരും അവനെ തിരിഞ്ഞു നോക്കിയില്ല, ജനങ്ങളാരും അവനെ മൈൻഡ് ചെയ്തില്ല, ജനങ്ങളാരും അവനെ സ്വീകരിച്ചില്ല, ആരും തന്നെ കുളിപ്പിക്കാനോ കഫം ചെയ്യാനോ നിസ്കരിക്കാനോ പോയില്ല. അപ്പോഴാണ് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നബിയേ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്ക് വഹി അറിയിക്കുകയാണ്, നബിയേ ബനൂ ഇസ്രാഹിലിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് നബിയേ, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, കഫം ചെയ്യണം നബിയേ, മയ്യത്ത് നമസ്കാരം നടത്തണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്ങനെ കുളിപ്പിക്കാനാ റബ്ബേ, എങ്ങനെ കുളിപ്പിക്കാനാണ് റബ്ബേ, എങ്ങനെ കുളിപ്പിക്കാനാണ് റബ്ബേ. ആ ചെറുപ്പക്കാരൻ യാ റബ്ബി ഇന്ന ബനി ഇസ്രായീല ഷഹിദു, മുഴുവൻ ആളുകളും സാക്ഷിയാണ് അവൻ മദ്യപാനിയാണെന്ന്. ബനൂ ഇസ്രായീല മുഴുവനും ഒരേ ഒരു നാവ് കണ്ട് പറയുന്നവനാണ്, അവൻ തന്മാടിയായിരുന്നുവല്ലോ, അവൻ തോന്നിവാസം നടത്തുന്നവനായിരുന്നുവല്ലോ, അവൻ അക്രമത്തിനൂടെ ജീവിച്ചവനായിരുന്നുവല്ലോ. ഇന്ന ബനി ഇസ്രായീല ഷഹിദു, മുഴുവൻ ആളുകളും ഒരേ രൂപത്തിൽ സാക്ഷി പറയുകയാണ്, ജീവിതകാലം മുഴുവൻ തോന്നിവാസം ചെയ്ത് ജീവിച്ചവനാണ് ശരിയാ. പക്ഷേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു വലിയ മഹത്വം മുണങ്ങിനിക്കുന്നുണ്ട് നബിയേ, ആ കൂട്ടുകാരനിന് വലിയ മഹത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നബിയേ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചെയ്തു പോയ പാപക്കരകളിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് നബിയേ. തൗറാത്തുള്ള കിതാബ് തുറന്നു നോക്കിയ സമയത്ത് ആ കിതാബിന്റെ അകത്ത് മുഹമ്മദ് എന്ന മനോഹരമായ നാമം കണ്ടപ്പോ, മുഹമ്മദ് എന്ന സുന്ദരമായ നാമം കണ്ടപ്പോ, ആ മുഹമ്മദ് എന്ന നാമത്തെ ബഹുമാനിച്ചിട്ട് മുഹമ്മദ് എന്ന നാമത്തെ ബഹുമാനിച്ചിട്ട് ആ കൂട്ടിക്കാരൻ സ്വലാത്ത് ചൊല്ലി നബിയേ. ആ പേര് കണ്ടപ്പോ വളരെ ആദരവോടെ സ്വീകരിച്ചു നബിയേ. ആ പേരിനെ ബഹുമാനിച്ച ബറക്കത്ത് കൊണ്ട്, ആ പേരിനെ ആദരിച്ച ബറക്കത്ത് കൊണ്ട്, ആ പേര് കണ്ടപ്പോ സ്വലാത്ത് ചൊല്ലിയ ബറക്കത്ത് കൊണ്ട്, ആ പേരിനെ ബഹുമാനിച്ച ബറക്കത്ത് കൊണ്ട് അവൻ അല്ലാഹു ഹിദായത്തിലാക്കി നബിയേ. അവനെ തൗബ ചെയ്യാനുള്ള മനസ്സ് കൊടുത്ത നബിയേ. കഴിഞ്ഞു പോയ പാപക്കറകളിൽ നിന്ന് മടങ്ങി വരാനുള്ള ഹിദായത്തിന്റെ വള്ളി വെളിച്ചം അല്ലാഹു അവനെ കൊടുത്തിട്ടുള്ള നബിയേ. ഫനലറ ഇലാ ഇസ്മി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂട്ടുകാരൻ പ്രവാചകന്റെ പേരിലേക്ക് നോക്കിയപ്പോ ഖബ്ബലഹു, ആ പേരിനെ ആ കൂട്ടുകാരൻ ചുംബിച്ചു പോയി നബിയേ. വവലള
കണ്ണിന്റെ മുകളിലെ തന്റെ കൈകളെ കൊണ്ട് ഇങ്ങനെ തടവി പോയി നബിയേ മുഹമ്മദ് എന്ന മനോഹരമായ നാമം കണ്ടപ്പോ മുഹമ്മദ് എന്ന മനോഹരമായ നാമം കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആ പേരിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് വസക്കറത്തുലഹു വസക്കറത്തുലഹു അല്ലാഹുവേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തൗബ ചെയ്യാനുള്ള വഴികളെ ഞാൻ അവനെ ഒരുക്കി കൊടുത്തിരിക്കുന്നു നബിയേ മുഹമ്മദ് എന്ന പേരിന്റെ പവർ ആലോചിക്കണം ചെറുപ്പക്കാരാ ആ പേര് പ്രവാചകൻ അല്ലാഹു നൽകിയ നാമമാണ് കഴിഞ്ഞു പോയ വൈവൽ അമ്പിയാക്കന്മാരും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ ആമി നബി റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച സമയത്ത് മുഴുവൻ മുഴുവൻ അമ്പിയാക്കന്മാരും ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് പറഞ്ഞ പേരാണ് മുഹമ്മദ് എന്ന മനോഹരമായ നാമം. അല്ലാഹ് അത് നമ്മൾ മറക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച സമയം മുഴുവൻ നമ്പിയാക്കന്മാരും ആ പ്രിയപ്പെട്ട നാമത്തെ ആദരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ചരിത്രം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആമി നബി റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച സമയം ഗർഭം ചുമന്ന സമയം ഒന്നാമത്തെ മാസം തന്നെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ചരിത്രം പറയുന്നുണ്ട് അവ്വല ശഹരിൻ മിൻ ശുഹൂരി ഹംലിഹാ ഫിൽ മനാം ആദം അലൈഹിസ്സലാം വഅലമഹാ അന്നഹാ ഹമലത് ലിഅജലിൽ ആലം നിങ്ങൾ വയറ്റിൽ ചുമക്കുന്ന പൊന്നമോ ഈ ലോകത്തിന്റെ കാരണത്തിന് ഈ ലോകത്തിന്റെ ലോകം ഉണ്ടാകാൻ കാരണത്തിനുള്ള പൊന്നമോനാണെന്ന് ഒന്നാമത്തെ മാസം മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്. രണ്ടാമത്തെ മാസം ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുകയാണ്. രണ്ടാമത്തെ മാസം ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആമിന ബീബിയോട് സ്വപ്നത്തിലൂടെ പറഞ്ഞു തങ്ങളേ ആമിന ബീബിയോട് പറയാണ് മഹദിയേ നിങ്ങൾ വയറ്റിൽ ചുമന്ന ആ പുന്നമോനെ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ള പുന്നമോനാണ് ലോകത്തെ ഏറ്റവും വലിയ സ്ഥാനമുള്ള പുന്നമോനാണ് മാസം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നാലാമത്തെ മാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആമി നബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. നാലാമത്തെ മാസം ഇബ്രാഹിം നബി വരികയാണ്. അഞ്ചാമത്തെ മാസം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിനാബിനോട് വരികയാണ്. അല്ലാഹുവേ ചരിത്രം പറയുന്നുണ്ട് ആറാമത്തെ മാസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിനാവിലൂടെ വരികയാ അങ്ങനെ ഓരോ പ്രവാചകന്മാര് വരികയാണ് ഓരോ പ്രവാചകന്മാര് കിനാവിലൂടെ വന്നിട്ട് പറയുകയാണ് എല്ലാ പ്രവാചകന്മാരും ആമി നബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ പേരെന്തെന്നറിയോ അലൈല മഹാ അന്നഹാ ഹമലത്ത് ബി സാഹിബിൽ മഖാമിൽ മഹ്മൂദ് യാ ആമിന ഇദാ ഇദാ വഅതി ശംസുൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ നിങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞ നിങ്ങളെ വയറ്റിൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ട പൊന്നമോനുണ്ടല്ലോ ആ പൊന്നമോനെ നിങ്ങൾ മുഹമ്മദ് എന്ന പേര് പറയണേ ആ പൊന്നമോനെ നിങ്ങൾ മുഹമ്മദ് എന്ന പേര് പറയണേ മുഹമ്മദ് എന്ന പേര് ഏറ്റവും വലിയ ബറക്കത്തുള്ള നാമമാണ് അത് ഏറ്റവും വലിയ പവറുള്ള നാമമാണ് അഥവാ നിങ്ങൾ ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണല്ലോ ആ ആൺകുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് പറയണേ
प्रधान उस्ताद पर मेरवलो हकीलो चवील जीविकुमो मरिकुमो पूर्ण दिवस महत्व ो मुहम्मद महन्ो फातिम मरकल्ले परलोकत्त वलिय स्थानमुंडेन्नाण महान्मार परयुन्नत मनस चल नाटिल संगति ചില നാടുകളിലൊന്നും ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല ഓമനപ്പേര് വെക്കട്ട അതില് കുഴപ്പമൊന്നുമില്ല ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞുകളാ മനസ്സിലായിക്കണം നിങ്ങൾക്ക് ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല ബാസ്ക ആ മലപ്പുറക്കാർക്ക് ഓമനപ്പേര് എന്ന് എന്താ തിരി ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് സ്നേഹത്തോട് കൂടി വിളിക്കുന്ന പേര് ആ അതാണ് അതാണ് അത് നമുക്ക് വെക്കാൻ പറ്റും അതില് കുഴപ്പമൊന്നുമില്ല ട്ടോ നാടുകളിലൊക്കെ എന്താ പറയാൻ അറിയില്ല ഓമനപ്പേരിന് പല പല നാടുകളും പല ജില്ലക്കാരും അല്ലേ പ്രഭാഷണം കേൾക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ പേര് വിളിക്കേണ്ടതെന്ന കുട്ടിന്റെ ഏഴിന്റെന്ന ഹഖീഖ ഇറക്കുന്ന ദിവസമാണ് ഇൻഷാ അല്ലാഹ് പേര് വെക്കേണ്ടത് നാളെ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് ആണ് ആരും മറക്കരുത് നാളെ സ്വലാത്ത് മജ്‌ലിസ് അതാരും മറക്കരുത് अवरद
അതെല്ലാവരോടും അഭിപ്രായം ചോദിക്കാം. ഭർത്താവിനോടും ഭർത്താവിന്റെ ഉമ്മയോടും ബാപ്പയോടും എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് നല്ല പേര് വെക്കാം. ഇൻഷാല്ലാ ഇനി അതിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പെൺകുഞ്ഞാണോ, നല്ല പേര് നിങ്ങൾ കണ്ടെത്താം, നല്ല അർത്ഥമുള്ള പേരുകൾ. ഉസ്താദ്മാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുമല്ലോ, അതല്ലെങ്കിൽ നമുക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല അർത്ഥമുള്ള പേരുകളൊക്കെ ഇപ്പൊ കിട്ടാൻ, അതൊക്കെ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്തും കിട്ടുമല്ലോ, എന്തും അതിൽ സെർച്ച് ചെയ്താൽ ഇപ്പൊ നമുക്ക് ലഭിക്കുന്നതാണ്. പറഞ്ഞു വരുന്നത് ഏഴിന്റെ അന്ന്, ഏഴിന്റെ അന്നാണ് നമ്മൾ മക്കൾക്ക് പേര് വെക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ മഹത്തമുള്ള ദിവസം. അതാണ് ഏഴിന്റെ അന്ന് പേര് വെക്കണം. ആദ്യം നമ്മള് പേര് വിളിക്കണം. ആദ്യം നമ്മള് പേര് വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്തുകൾ അങ്ങനെയാണ്. ഏഴിന്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹഖീഖ ഇറക്കും. ഏഴിന്റെ അന്ന് അപ്പോ പറഞ്ഞു വരുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മള് അൽഹംദുലില്ലാ പേരിടും. കുഞ്ഞിന് നമ്മൾ പേരിടും. പിന്നെ നമ്മളെ ഹഖീഖ ഇറക്കും. പിന്നെ നമ്മൾ ആ കുഞ്ഞിന്റെ മുടികളെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞ് നന്നാവണമെങ്കിൽ അതൊക്കെ വേണം. കുഞ്ഞിന് നമ്മൾ ഏയിന്റെ അന്ന് ഹഖീഖ ഇറക്കണം. കാരണം എന്താ? അതാ കുഞ്ഞിന്റെ നന്മക്ക് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആൺകുട്ടി ഒന്ന് ജനിച്ചിരുന്നാണ്ട് ആടിനെ അറുത്ത് കൊടുക്കണം എന്നുണ്ട്. ഒന്നിനെ അറുത്താൽ കിട്ടുമാസുന്ന എന്നുള്ളതും നിയമത്തിലുള്ളതു തന്ന. ആൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ അറക്കണം. ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആടിനെ അറുക്കണം. പെൺകുഞ്ഞാണെങ്കിൽ ഒരാടിനെ അറുക്കണം. അത് ഏറ്റവും വലിയ സുന്നത്താണ്. കുഞ്ഞുമക്കളെ നന്നാവാൻ ഇതൊക്കെ കാരണമാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ നന്നാവാൻ ഇതൊക്കെ കാരണമാണ്. പ്രസവിച്ചേഴിന്നാകലേറ്റം മഫ്ലല, പിന്നീട് പതിനാലിന്നിനി അത് ചെയ്യല. കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഏഴിന്റെ അന്നാണ് ഏറ്റവും കൂടുതൽ അഫ്ദലുള്ളത്. അവിടം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നിന ഇത് പ്രായപൂർത്തി വരെ നടത്താമിങ്ങന. ഹഖീഖ ഇറക്കലും പേര് വിളിക്കലും, ഹഖീഖ പേര് വിളിക്കലും, ഹഖീഖ ഇറക്കലും മുടികളയലും ഉണ്ടല്ലോ, അത് ഏഴിന്റെ അന്നാണ് ഏറ്റവും സുന്നത്തുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ തലവ് ഉസ്താദ് നമ്മ പഠിപ്പിക്കുകയാണ്. ഹദീസുകൾ ക്രോഡീകരിച്ച് മഹാന്മാരുടെ ഉത്തരണികളിലും ഉപയോഗിച്ച് മഹാനവറുകൾ പറയുകയാണ്. ഒതുക്കുന്ന സമയം അറിവിനേറ്റം നല്ലതാ എന്നുള്ളതും നീ തുഹ്ഫയിൽ കാണുന്നതാ. മധുരം അതിൽ ചേർത്തിട്ട് പാകം ചെയ്യണേ, അത് പിന്നെ ഫുക്കറാക്കൾക്ക് ധർമ്മം ചെയ്യണേ. കുഞ്ഞുമക്കൾ നന്നാവാ നമ്മളെ ഹഖീഖ ഇറക്കുമല്ലോ. ആ കുഞ്ഞുമക്കളൊക്കെ നമ്മളെ ഹഖീഖ ഇറക്കുമല്ലോ. അഥവാ ഏഴിന്നന്ന് ഏഴ് എന്നുള്ളൊരു പരിപാടി നമ്മളെ വീടുകളിലൊക്കെ നടക്കാറുണ്ട്. കുഞ്ഞിന്റെ ഏഴാണ്, കുഞ്ഞിന്റെ മുടികളിച്ചിലാണ് നമ്മൾ പറയും. കുഞ്ഞിന്റെ മുടികളിച്ചിൽ അത് എന്നാ ഏഴിന്റെ അന്നാണ് കളയേണ്ടത്. അല്ലാഹുവേ, അന്നാണ് നമ്മൾ ആ കുഞ്ഞിന് പേര് വെക്കേണ്ടത്. അന്നാണ് യഥാർത്ഥത്തിൽ ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ ആ പേര് വെക്കേണ്ടത്. പേര് പറയുമ്പോ വുദൂവെടുത്തിട്ട് നമ്മൾ പറയണേ. ആദ്യമായിട്ട് നമ്മൾ പേര് പറയുകയല്ലേ, അതൊക്കെ അതിന്റെ വലിയ മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിന്റെ മുടി ആദ്യമായി നമ്മൾ കളയുന്ന ദിവസമാണല്ലോ ഹഖീഖ ഇറക്കുന്ന ദിവസം. ആ ദിവസം നമ്മൾ പേര് പറയുമ്പോ വുദൂവെടുത്തുകൊണ്ട് ആദ്യമായി നമ്മൾ ആ കുഞ്ഞിന് ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ പേര് പറയണേ.
മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്തു കുഞ്ഞിനെ മടിയിലൊക്കെ ഇരുത്തി അൽഹംദുലില്ലാഹ് കുഞ്ഞിന്റെ മുടി ഇങ്ങനെ കളയും. കുഞ്ഞിന്റെ മുടി ഇങ്ങനെ കളയുമ്പോ ആദ്യമായിട്ട് കുഞ്ഞിന്റെ മുടി ഇങ്ങനെ കളയല്ലേ, അപ്പോഴും അപ്പോഴും കൂടെയുള്ള ആളുകള് എല്ലാരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് അശ്ഫഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിക വഹലനാ ഇല്ലാഹയാ സയ്യിദി ഖൈറൻ നബീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുടി ആദ്യമായിട്ട് കളയുമ്പോ അൽഹംദുലില്ലാഹ് അത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണല്ലോ. നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പൊന്നുമോനെ പൊന്നുമോള മുടി കളയുന്ന ദിവസോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു സന്തോഷം തരുന്ന സമയമാണല്ലോ. ആ ദിവസം അല്ലാഹു നമുക്ക് വലിയ സന്തോഷം തരുന്ന ദിവസമാണല്ലോ. ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുടി കളയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിങ്ങൾ അവിടെ നിന്നിങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ. ആ പ്രിയപ്പെട്ട കുഞ്ഞ് അതെല്ലാം കേൾക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ അത് കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ മഹാന്മാരുടെ മദഹ് കേട്ടിട്ട് മഹാന്മാരുടെ ബൈത്ത് കേട്ടിട്ട് മഹാന്മാരുടെ ചരിത്രങ്ങൾ കേട്ടിട്ട് അൽഹംദുലില്ലാഹ് ആ കുഞ്ഞിന്റെ മുടി ഇങ്ങനെ കളയുമ്പോ എന്തോ ഒരു വലിയ സന്തോഷമാണ്, എന്തോ ഒരു വലിയ റാഹത്താണ്, എന്തോ ഒരു വലിയ സമാധാനമാണ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളെയെല്ലാം നീ അനുഗ്രഹിക്കണേ. അല്ലാ ഞങ്ങളെ മക്കളെയെല്ലാം നീ അനുഗ്രഹിക്കണേ. അല്ലാ മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് അമരന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് സ്വഹാബ മക്കൾ നന്നാവണമെന്നുള്ളത് മക്കൾ സ്വലാഹിയത്തുള്ള മക്കളായി തീരണമെങ്കിൽ ആരംഭ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആൺകുഞ്ഞിനെ തന്നാൽ രണ്ട് ആടിനെ നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ഹക്കീക്കയറക്കണേ.
നിങ്ങൾക്കല്ലാവരെ പെൺകുഞ്ഞിനെ തന്നാലേ വാനിൽ ജാനിയത്തി ശാതന്നരെ പെൺകുഞ്ഞിനെയാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നതെങ്കിലേ ആ പുണ്യമോൾക്ക് നിങ്ങൾ ഒരു ആടിനെങ്കിലും ഹക്കീക്കയറക്കണേ അത് ഏറ്റവും വലിയ സുന്നത്തുള്ള കാര്യമാണ് മക്കൾ നന്നാവാൻ ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് തദ്ബഹു അൻഹു യൗമു സാബിയ ഏഴാമത്തെ ദിവസം നിങ്ങൾ ബലിയറിക്കണമെന്നാണ് ഏഴാമത്തെ ദിവസം നിങ്ങൾ ഹക്കീക്കയറക്കണമെന്നാണ് അത് ആ കുഞ്ഞിന്റെ നന്മക്ക് പ്രധാനപ്പെട്ട കാരണമാണെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളെ ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ചെറുപ്പത്തിലെ മക്കളെ പോറ്റുന്നിടത്ത് ശ്രദ്ധ വേണേ ഉമ്മമാരെ എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറുപ്പത്തിലെ ശ്രദ്ധ വേണേ പ്രിയപ്പെട്ടവരെ മക്കൾ നന്നാവണമെങ്കിൽ ഇങ്ങനെയല്ല ശ്രദ്ധിക്കണോ ഉസ്താദേ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വരച്ചു കാണിച്ചു തരുകയാണ് ആരംഭ റസൂലുള്ള നമുക്ക് വരച്ചു കാണിച്ചു തരുകയാണ് ഓരോ മാതാപിതാക്കളും തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് അതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാഹ് ഇനിയുമുണ്ട് കാര്യങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് ഉപദേശങ്ങൾ ഒരു ഉമ്മയോട് ഒരു വാപ്പയോട് അല്ലാഹുവിന്റെ ഹബീബ് തരുന്ന ഉപദേശങ്ങൾ നമ്മുടെ വീട്ടിലെ പൂമ്പാറ്റ മക്കള് നമ്മുടെ വീട്ടിലെ ചിത്രശലഭങ്ങളായ നമ്മുടെ മക്കള് പൂന്തോട്ടമാകും അറിവിൻ നിലാവിന്റെ കുടുംബത്തിലൂടെ പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളാണ് നമ്മുടെ മക്കളെന്ന് നമ്മൾ മറക്കല്ല മക്കളെ ചിറകുകൾ തളരാതിരിക്കാൻ വേണ്ടി മാറ്റ മക്കളോ ചിറകുകൾ ഒടിയാതിരിക്കാൻ വേണ്ടി മക്കൾ പാറിക്കളിക്കട്ടെ മക്കൾ സന്തോഷിക്കട്ടെ മക്കൾ ആഹ്ലാദിക്കട്ടെ അറിവിൻ നിലാവിന്റെ പുന്നാര മക്കളെ നീ കബൂലാക്കണേ അല്ലാഹ് അവരെ നല്ല മക്കളാക്കണേ റബ്ബേ ചിറകൊടിയാതെ പാറിക്കളിക്കുന്ന മക്കളായി തീരണമെങ്കില് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇനിയും നമുക്കൊരുപാട് ഉപദേശങ്ങൾ തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അറിവിൻ നിലാവിന്റെ അടുത്ത മജ്ലിസുകളിൽ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മക്കൾ നന്നാവണമെങ്കില് മക്കൾ സ്വലാഹിയത്തുള്ള മക്കളായി തീരണമെങ്കില് ഒരു നന്മയുടെ സ്വലാഹിയത്തിന്റെ മക്കളായി സന്താനങ്ങളായി തീരണമെങ്കില് ഓരോ ഉമ്മയും മാപ്പയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാല്ലാഹ് ഇനിയും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് പെങ്ങളെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മുലപ്പാല് കൊടുക്കുമല്ലോ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മുലപ്പാല് കൊടുക്കുമല്ലോ ഉണ്ട് മോളെ അതിന്റെ പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് നിനക്ക് വലിയ മഹത്വമാണ് തരുന്നത് നീ കുഞ്ഞിന്റെ മുലപ്പാല് കൊടുക്കുമ്പോൾ പോലും അല്ലാഹു നിനക്ക് തരുന്ന ശ്രേഷ്ഠത എത്രയാണ് അല്ലാഹു നിനക്ക് തരുന്ന മഹത്വം എത്രയാണ് അല്ലാഹു നിനക്ക് തരുന്ന ബഹുമാനം എത്രയാണ് മാറിലേക്ക് നീ കുഞ്ഞിനെ ചേർത്ത് വെക്കുമ്പോൾ മുലപ്പാല് കൊടുക്കാൻ വേണ്ടി അമ്മിഞ്ഞ പാല് കൊടുക്കാൻ വേണ്ടി മാറിലേക്ക് നിന്റെ കുഞ്ഞിനെ ചേർത്ത് വെക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ മാലാഹ മാറി നിനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്നാണ് പ്രാർത്ഥന നടത്തുമെന്നാണ് പ്രാർത്ഥന നടത്തുമെന്നാ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണ്ട കൊടുക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണെന്ന ഉദ്ദേശത്തോടെ എന്റെ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ ആ ഉദ്ദേശത്തോടെ ോടെ പെങ്ങളെ നിന്റെ കുഞ്ഞിന് നിന്റെ മാറിലേക്ക് നീ ചേർത്ത് മക്കളോടുകൂടെ തന്നെ അല്ലാഹു നിന്റെ മലക്കുകളിൽ നിനക്ക് വേണ്ടി ദുആകൾ നടത്തുമെന്ന പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം അമ്മ അമ്മിഞ്ഞ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം പെങ്ങളെ പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് അടുത്ത അറിവിൻ നിലാവിന്റെ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാല് കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കേണ്ടത് പാല് കൊടുക്കാപ്പൊ മൂലരെങ്കിൽ പഠിപ്പിച്ചെന്നിട്ട് വേണം അങ്ങനെയല്ല അതിപ്പോ നിങ്ങൾക്ക് അറിയാം അതല്ല ഞാൻ പറയണത് പാല് കൊടുക്കുമ്പോ ചില മര്യാദകളുണ്ട് അതെങ്ങനെയാ
विषय बाकी भाग अच्छा अल्लाह नमुक तौफीक नमुक तौफीक अल्लाहु तौफीक तरटे अल्लाहु एनी तौफीक नल्गणे रहमाने मडेवोर एल्लवरुम पाडि मडेवोर शैखुनयोडे कावले गल्ला मददुम नल्गि नंगले कातिडेनल्ला कुतुबुल आलमीनले नोटम नल्गल्ला कुतुबुल आलमीनले नोटम नल्गल्ला शैहुन सियमोरे तनले गल्ला मडवोर शैहुनयोडे नोटम नल्गल्ला मंडवोर शैहुनयोडे कावले गल्ला मददुं नल्गि ञंगणे कातिडेनल्ला कुतुबुल आलमीनले नोटम नल्गल्ला कुतुबुल आलमीनले नोटम नल्गल्ला शैहुन सियमोरे तनले गल्ला अरिविं निनावीने कातिडे नन्ना इकोडुं बेत्ते नोकिडे नन्ना कल्विल तक्व नल्गी सीगरिकल्ला हृदयं नीमानिल निरक्कु अल्ला मडवोर शैखुनयोडे कावले गल्ला मददुं नल्गि ञंगणे कातिडेनल्ला कुतुबुल आलमीनले नोटम नल्गल्ला कुतुबुल आलमीनले नोटम नल्गल्ला शैहुन सियमोरे तनले गल्ला शैहुन सियमोरे तनले गल्ला अल्हम्दुलिल्लाहि रब्बिल आलमीन حمد يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا يا سيدنا يا حبيب الله الصلاة والسلام عليك يا يا شيخنا يا ولي الله അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനേ നീ കബൂലാക്കണേ റബ്ബേ നീ കബൂലാക്കണേ റബ്ബേ എത്രയോ മുത്തു മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അല്ലാ ഞങ്ങളെ മജ്ലിസിനെ ഇജാബത്ത് തരണേ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ ഇജാബത്ത് തരണേ റബ്ബേ അല്ലാ ഹൃദയം നന്നാക്കണേ റബ്ബേ അല്ലാ
സ്വർഗീയ ലോകത്ത് നിങ്ങളെയും ഞങ്ങളെ ഉസ്താദമാരെയും മാതാപിതാക്കളെയും ഭാര്യവർത്താവ് മക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹിതന്മാർ ദ്വാരക്കാ വേണ്ടി ഏൽപ്പിച്ച മുഅ്മിനീങ്ങളെ അറിവിന്ദിനാവിന്റെ കുടുംബങ്ങൾ എല്ലാവരെയും ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ അറിവിന്ദിനാവ് കാണാ ഞങ്ങളെ സദസ്സിൽ ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പലരും ഇന്ന് കബറിലാണ് ഈ പ്രോഗ്രാമുകൾ കണ്ടിരുന്ന പലരും ഇന്ന് കബറിലാ ആ കബറുകളെല്ലാം നീ വിശാലമാക്കി റബ്ബേ സ്വർഗം നൽകണേ റബ്ബേ അവർക്ക് സ്വർഗം നൽകണേ റബ്ബേ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങള് അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ ചെയ്തു പോയ ചെറുതും വലുതും എല്ലാം ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് തരണേ അല്ലാ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റഹ്മാനേ ഇനി തെറ്റിലേക്ക് ഞങ്ങളെ വിടല്ലേ അല്ലാഹുവേ ഞങ്ങളെ മനസ്സിൽ ആരോടും വൈരാഗ്യം തരല്ലേ ഞങ്ങളെ മനസ്സിൽ ആരോടും ദേഷ്യം തരല്ലേ ഞങ്ങളെ മനസ്സിൽ ആരോടും പക തരല്ലേ അല്ലാ ഞങ്ങളെ കൽബിയായ രോഗങ്ങൾക്ക് മജ്ലിസിലൂടെ ശിഫ തരണേ റബ്ബേ ഞങ്ങളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനേ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട് മജ്ലിസിലൂടെ നീ ആരോഗ്യം തിരിച്ചു തരണേ അല്ലാ മജ്ലിസിലൂടെ ആരോഗ്യം കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ തളർന്നു കിടക്കുന്നവരെ മജ്ലിസിലൂടെ എഴുന്നേൽപ്പിക്കണേ റഹ്മാനേ ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ച ജനലക്ഷങ്ങളുണ്ട് എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കറബേ എത്രയോ സയ്യിദ് കുടുംബങ്ങൾ ഞങ്ങളെ മജ്ലിസ് കാണുന്നുണ്ട് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ എത്രയോ പണ്ഡിതന്മാർ എത്രയോ പാവപ്പെട്ട ഹജ്ജ് ചെയ്ത ഹാജിമാർ ഹജ്ജുമ്മമാര് പ്രായം ചെന്ന ഉമ്മമാർ ബാപ്പമാരെ കാമീ പറയുന്നുണ്ട് ഗർഭിണികളാമീ പറയുന്നുണ്ട് നല്ലവരിൽ നല്ലവരായ അറിവിന്ദിലാവിന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളാമീ പറയുന്നുണ്ട് അല്ലാഹുവേ ചെറിയ കുഞ്ഞു മക്കൾ അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റ മക്കളൊക്കെ ഞങ്ങളെ മജ്ലിസ് കേട്ട് ആമീൻ പറയുകയാണ് അവരെ കബൂലാക്കണേ റഹ്മാനെ യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന 10,000 എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കണമല്ലാ ചെയ്തു പോയ പാപക്കറകൾ മുഴുവനും ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ അല്ലാ അല്ലാഹുവേ മാറാത്ത രോഗങ്ങളെല്ലാം മജ്ലിസ് കൊണ്ട് മാറ്റണേ റഹ്മാനെ ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനെ ക്യാൻസർ ഉള്ളവരെ ക്യാൻസർ മാറ്റണേ റഹ്മാനെ RCCയിലും MVRലും മെഡിക്കൽ കോളേജിലൊക്കെ ഇരുന്ന് അറിവിന്ദനാവ് കാണുന്ന രോഗികളുണ്ട് റബ്ബേ ശിഫ നൽകണയല്ലാ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ട്യൂമർ മാറ്റണേ റഹ്മാനെ ഹാർട്ടിന്റെ പ്രശ്നം മാറ്റണേ റഹ്മാനെ ഹാർട്ടിന്റെ ഓൾസ് വന്നത് സുഖപ്പെടുത്തണേ റഹ്മാനെ കിഡ്നി തകരാറിലായ സുഖപ്പെടുത്തണം അല്ലാ കിഡ്നി മാറ്റിവച്ചവരെ മാറ്റിവെക്കാൻ പറഞ്ഞവരെ ഡയാലിസിസ് ചെയ്തു കൊണ്ടിരിക്കുന്നവരെ എല്ലാ ശിഫയാക്ക് റബ്ബേ അല്ലാഹുവേ ക്രിയേറ്റിന്റെ അളവ് കൂടിയത് കുറഞ്ഞത് നോർമലാക്കണേ റഹ്മാനെ ഞങ്ങളെ കിഡ്നിക്കൊന്നും ഒരു തകരാറും തരല്ലേ അല്ലാ ഞങ്ങളെ ഹാർട്ടിനൊരു പ്രോബ്ലംസും തരല്ലേ റഹ്മാനെ വാൽവിനൊരു പ്രശ്നവും തരല്ലേ റഹ്മാനെ ഞങ്ങളെ ശരീരത്തിനൊരു പ്രശ്നവും തരല്ലേ അല്ലാ മടവൂർ ശൈഖുനാന്റെ കാവൽ നൽകണേ റബ്ബേ അവിടത്തെ നോട്ടം നൽകണേ റബ്ബേ അവിടത്തെ തിരുനോട്ടം നൽകണേ അല്ലാ ബ്ലോക്ക് വന്നവരുണ്ട് അറ്റാക്കിന്റെ വേദന വന്നവരുണ്ട് ശിഫയാക്കണേ റഹ്മാനെ തലവേദന സുഖപ്പെടുത്തണേ റഹ്മാനെ മൈഗ്രീന്റെ വേദന സുഖപ്പെടുത്തണേ റഹ്മാനെ തലകറക്കം സുഖപ്പെടുത്തണമല്ലാ തലച്ചോറിലെ പ്രശ്നം വന്നവര് പ്രഷർ കയറിയിട്ട് തലയിലേ ബ്ലഡ് കോട്ടായിട്ട് ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട് അല്ലാഹുവേ അവർക്കെല്ലാം
ഖലീഫ കൊടുക്കണേ റഹ്മാനേ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകും നാസുകം മജ്‌ലിസിന്റെ വെള്ളത്തിലൂടെ ശിഫയാക്കണേ റഹ്മാനേ തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മുഴുവനും ശിഫയാക്കി തരണേ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരി വന്ന് കണ്ണീരോളെ പറഞ്ഞു അവരെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് വഴുതി വീണതാ ചെറിയ രൂപത്തിലാണ് വീണത് തല കസേരയുടെ കാലിൽ അടിച്ചു പോയി ഉസ്താദേ മൂന്ന് മാസമായിപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അല്ലാ വിഷമം പറഞ്ഞു റബ്ബേ ബോധമില്ലാത്തവർക്കൊക്കെ നീ ബോധം തിരിച്ചു കൊടുക്കണേ റഹ്മാനേ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവരെ കാഴ്ച കുറഞ്ഞവരെ കാഴ്ച കൊടുക്കണേ അല്ലാ കാഴ്ച മങ്ങിയവർക്കൊക്കെ കാഴ്ച തിരിച്ചു കൊടുക്കണേ റഹ്മാനേ തീരെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കണേ റബ്ബേ തിമിരം ബാധിച്ചവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കൊടുക്കണേ റഹ്മാനേ കേൾവി ശക്തിയില്ലാത്തവരെ കേൾക്കാൻ വേണ്ടി മെഷീൻ വെച്ചവരെ അല്ലാ ചെവിയുടെ പാടവോട്ടയായിട്ട് ചെവിയിൽ നിന്ന് നീരൊലിച്ചു കൊണ്ടിരിക്കുന്നവരെ അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ വാസനിക്കാൻ കഴിയാതെ വാസന പിടിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് രുചി അറിയാത്തവരുണ്ട് എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ പല്ലുവേദന സുഖപ്പെടുത്തണേ റഹ്മാനേ പിരടി വേദന സുഖപ്പെടുത്തണേ റഹ്മാനേ തൊണ്ടവേദന സുഖപ്പെടുത്തണേ റഹ്മാനേ മുഅ്മിനീങ്ങളെ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവെക്കുക തടവിക്കൊടുക്കുക മടവൂർ ശൈഖുനാനെ കൊണ്ട് ഞങ്ങൾക്ക് ശിഫ തരണം ഈ മുഅ്മിനീങ്ങൾ എവിടെയാണോ വേദനയുള്ള ഭാഗത്ത് തടവുന്നത് അല്ലാഹുവേ മടവൂർ ശൈഖുനാനെ കൊണ്ട് അവർക്ക് ശിഫ കൊടുക്ക റബ്ബേ വേദനിക്കുന്നവരുണ്ട് കൈകാലമുട്ട് വേദനയുള്ളവരുണ്ട് ഷോൾഡർ വേദനയുള്ളവരുണ്ട് നെഞ്ചു വേദനിക്കുന്നവരുണ്ട് വയറ് വേദനിക്കുന്നവരുണ്ട് തുട വേദനിക്കുന്നവരുണ്ട് മുട്ട് വേദന മുട്ട് മാറ്റിവെക്കാൻ പറഞ്ഞവരെ അല്ലാഹുവേ കാൽ വേദനയുള്ളവരുണ്ട് ഊര വേദനിക്കുന്നവരുണ്ട് ശിഫ കൊടുക്ക റബ്ബേ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ ഊരയുടെ പ്രോബ്ലം പറഞ്ഞവരെ ഡിസ്ക് അകന്നു കഴിയുന്നവരെ ഡിസ്കിന്റെ ഉള്ളിലേക്ക് ഞരമ്പ് വരഞ്ഞു കയറി വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്കില്ല ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മൂത്രവും മലവും പുറത്തു പോകാത്തത് മൂത്രത്തിൽ കല്ലുള്ളത് മൂത്രക്കടച്ചിലുള്ളത് മൂത്രത്തിലുള്ള ബ്ലഡ് പുറത്തു പോകുന്നത് അല്ലാ ശരീരത്തിൽ നിന്നറിയാതെ വിയർപ്പിലൂടെ ബ്ലഡ് വറ്റിക്കൊണ്ടിരിക്കുന്നത് മൂക്കിലൂടെയും കണ്ണിലൂടെയൊക്കെ ബ്ലഡ് വരുന്നവരെ എല്ലാ സുഖപ്പെടുത്തി റാഹത്ത് കൊടുക്കണേ റഹ്മാനെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ശിഫയാക്കണം അല്ലാ അപസ്മാരം പാടമാറ്റി ശ്വാസമുട്ടലും അലർജിയും മാറ്റണേ റഹ്മാനെ പനിയും ചുമ്മലും ജലദോഷമൊക്കെ മാറ്റണേ റഹ്മാനെ കഫക്കെട്ട് സുഖപ്പെടുത്തണം അല്ലാസ് സുഖപ്പെടുത്തണം അല്ലാസ് സുഖപ്പെടുത്തണം അല്ലാ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ തൈറോയിഡ് മാറ്റണേ റഹ്മാനെ വെരിക്കോസ് മാറ്റണേ റഹ്മാനെ സോറിയാസി സുഖപ്പെടുത്തണേ ഹരണിയുടെ വേദന വന്നത് വീക്കം വന്നത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റണേ റഹ്മാനെ ഗർഭാശയത്തിലും മണ്ടാശയത്തിലും കുമിളകൾ വന്നത് മുഴ വന്നത് ഓപ്പറേഷൻ ഇല്ലാതെ സുഖം കൊടുക്ക അല്ലാ ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞത് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ ബ്ലീഡിങ്ങിന്റെ അസുഖം നോർമലാക്കണേ റഹ്മാനെ പി സി ഓടി മാറ്റണേ അല്ലാഹുവേ എത്ര പ്രിയപ്പെട്ടവർ അസുഖങ്ങൾ പറഞ്ഞ് ശരീരമാകെ വേദനയാണ് ആമവാദത്തിന്റെ വേദന വന്ന് ശരീരം വേദനിക്കുകയാണ് മജ്‌ലിസിന്റെ വെള്ളത്തിലൂടെ ശിഫയാക്കണേ റഹ്മാനെ
ചൊറിയും വട്ടച്ചൊറിയൊക്കെ സുഖപ്പെടുത്ത് അല്ലാ. വെള്ളപ്പാണ്ടടക്കം ശരീരത്തിൽ വന്ന പാടുകൾ വെള്ളത്തിലൂടെ മജ്ലിസിന്റെ വെള്ളത്തിലൂടെ മായ്ച്ചു കളയണേ റഹ്മാനെ. മുഖക്കുരുടൊപ്പം ശരീരത്തിൽ വന്ന കുരുകള് എല്ല് പൊന്തി വന്നത്, തലയിലും ശരീരത്തിന്റെ പല ഭാഗത്ത് മുഴകൾ വന്നത് എല്ലാ മജ്ലിസിലൂടെ മാറ്റിക്കൊടുക്കണം അല്ലാ. പ്രായത്തിനനുസരിച്ച് വളർച്ച വെക്കാത്ത മക്കള്, ഇതുവരെ കരയാത്ത മക്കള്, കരച്ചിൽ കൂടുതലുള്ള മക്കള്, പാല് കുടിക്കാത്ത മക്കളെ, അല്ലാഹുവേ ചെറിയ മക്കളെ ശരീരത്തിൽ വന്ന അസുഖങ്ങളെ, അല്ലാഹ് ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന മക്കള്, എല്ലാ മക്കളുടെ അസുഖങ്ങളും ഞങ്ങളെ മക്കളെ അസുഖങ്ങളൊക്കെ മജ്ലിസിന്റെ വെള്ളത്തിലൂടെ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണേ റഹ്മാനെ. മക്കളെ കുറുമ്പും വാശിയൊക്കെ മാറ്റണേ റഹ്മാനെ. ദേശം മാറ്റണേ റഹ്മാനെ. അച്ചടക്കമുള്ള മക്കളാക്കണേ റഹ്മാനെ. നമസ്കരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. പഠിക്കുന്ന മക്കളാക്കറപ്പേ. പഠനത്തോട് താല്പര്യം നൽകണമല്ലാ. പഠിക്കുന്നത് മറക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിക്കൊടുക്കുക അല്ലാ. എത്രയോ ആളുകള് ഏതെല്ലാം അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളെ കാഫിയത്തുള്ള ദീർഘായുസ്സിനെ തരണേ റഹ്മാനെ. ഒരുപാട് കാലം നിങ്ങൾ കാഫിയത്ത് വേണം. മരണം വരെ ഞങ്ങൾ കാഫിയത്ത് വേണം. ഒരുപാട് കാലം ജീവിച്ച് അല്ലാ ദീനിനു വേണ്ടി ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഉമ്മത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. നീ അതിന് ഞങ്ങൾക്ക് തൗഫീക് തരണേ അല്ലാ. നീ തന്ന ആരോഗ്യം നിലനിർത്തണേ റഹ്മാനെ. നീ തന്ന ശബ്ദം നിലനിർത്തണേ റഹ്മാനെ. നീ തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് നിലനിർത്തണേ അല്ലാ. സിഹ്റ് ബാത്തിലാക്കണേ റഹ്മാനെ. സിഹ്റ് ബാത്തിലാക്കണേ റഹ്മാനെ. സിഹ്റ് ബാത്തിലാക്കണേ റഹ്മാനെ. കണ്ണേർ ബാത്തിലാക്കണേ റഹ്മാനെ. നാപോര് ബാത്തിലാക്കണേ റഹ്മാനെ. ശർറുകൾ മുഴുവനും ബാത്തിലാക്കി തരണേ അല്ലാ. ഒരു അദാബിലും ഞങ്ങളെ കൊടുക്കല്ലേ റബ്ബേ. ഒരു ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. മടവൂർ ശൈഖുനാനെ കൊണ്ട് ഞങ്ങൾക്ക് മതിൽ കെട്ട് പണിയണേ റഹ്മാനെ. മടവൂർ ശൈഖുനാനെ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ നൽകണേ അല്ലാ. നീ തന്ന നിയമത്തിൽ മുഴുവനും ശൈഖുനാനെ കൊണ്ട് നിലനിർത്തി തരണേ അല്ലാ. ഒരു ശർറുലും ഞങ്ങളെ കൊടുക്കല്ലേ റഹ്മാനെ. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. അപകടങ്ങളില്ലല്ലേ, ദുർമരണങ്ങളില്ലല്ലേ, ആക്സിഡന്റുകളില്ലല്ലേ, ദുരന്തങ്ങളില്ലല്ലേ, വൈറസുകളില്ലല്ലേ, ആകാശത്തിൽ നിന്ന് വരുന്ന അപകടങ്ങള്, ഭൂമിയിൽ നിന്ന് വരുന്ന അപകടങ്ങള്, വെള്ളത്തിൽ നിന്ന് വരുന്ന അപകടങ്ങള്, വായുവിൽ നിന്ന് വരുന്ന അപകടങ്ങള്, അല്ലാ ശൈഖുനാനെ കൊണ്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. കടങ്ങളെ വീട്ടിൽ തരണേ റഹ്മാനെ. വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിൽ തുറന്നു തരണേ അല്ലാ. കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. കടം വന്ന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. കടം വന്ന് രാജ്യം വിട്ടുപോയവരുണ്ട്. വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ കടക്കാരായിട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. വീട് ജപ്തിയുടെ വക്കിലെത്തിയിട്ടുണ്ട് അല്ലാ. എത്ര ആളുകൾ വിഷമം പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് തകർന്ന്, കച്ചവടം തകർന്ന്. അല്ലാഹുവേ പരസ്പരം ഷെയർ ബിസിനസിന് വേണ്ടി കാശ് കൊടുത്ത്, മറ്റുള്ളവരിൽ നിന്ന് കാശ് പിരിച്ചെടുത്ത് ബിസിനസിന് വേണ്ടി കൊടുത്ത് ബിസിനസ് പൊളിഞ്ഞു പോയി, കുറി പൊളിഞ്ഞു പോയി, കടത്തിൽ മുങ്ങിക്കുളിക്കുന്നവരുണ്ട്. കോടിക്കണക്കിന് കടങ്ങളാ. അല്ലാഹുവേ
നീ വീട്ടി കൊടുക്കണേ അല്ലാ കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗങ്ങളെ തുറന്നു തരണേ അല്ലാ കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗങ്ങളെ മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് തുറന്നു തരണേ അല്ലാ അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ വീട് പണി പൂർത്തിയാക്കണേ അല്ലാ വീട്ടിലേക്ക് വഴി കൊടുക്കണേ അല്ലാ കിണറ്റിലും കുഴൽ കിണറിലും വെള്ളം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ 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 ജോലിയില്ലാത്തവരെ നാട്ടിലും ഗൾഫിലും അല്ലാ നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ നല്ല ജോലി കൊടുക്കണേ റഹ്മാനേ പഠിച്ചതിനനുസരിച്ച് ജോലി കൊടുക്ക റബ്ബേ കല്യാണം ശരിയാവാത്തവരെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ കല്യാണം പെട്ടെന്ന് റാഹത്തിനാക്കി കൊടുക്കണം അല്ലാ കല്യാണം പെട്ടെന്ന് റാഹത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ തടസ്സങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ കല്യാണം മുടക്കുന്നവരുടെ മനസ്സ് നീ നന്നാക്കണേ റഹ്മാനെ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും പ്രശ്നത്തിൽ കഴിയുകയാണ് ഭാര്യയുടെ സ്വഭാവം മോശമായതിന്റെ പേരില് ഭർത്താവിന്റെ സ്വഭാവം മോശമായതിന്റെ പേരിൽ വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ശരിയാക്കി റബ്ബേ തെറ്റിദ്ധാരണകൾ മുഴുവനും മാറ്റണേ റഹ്മാനെ പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കണേ റഹ്മാനെ ഭാര്യയുടെ സ്വഭാവം നന്നാക്കി റബ്ബേ ഭാര്യയുടെ സ്വഭാവം നന്നാക്കി റബ്ബേ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി റബ്ബേ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി റബ്ബേ ഭർത്താവിന്റെ മദ്യപാനം മാറ്റണേ റഹ്മാനെ ഭർത്താവിന്റെ മദ്യപാനം മാറ്റണേ റഹ്മാനെ ഭർത്താവിന്റെ മദ്യപാനം മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റണം അല്ലാ മക്കളെ മദ്യപാനം മാറ്റണേ റഹ്മാനെ നമസ്കരിക്കാത്ത മക്കളെ മജ്ലിസിലൂടെ നമസ്കരിപ്പിക്കണം അല്ലാ ലഹരി ഉപയോഗിക്കുന്ന മക്കളെ മനസ്സിനെ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഉമ്മയെ ബാപ്പയെ നോക്കുന്ന മക്കളാക്കണേ അല്ലാ ഭാര്യ അനുസരിക്കുന്ന ഭാര്യയെ നോക്കുന്ന ഭർത്താവാക്കണേ അല്ലാ ഭർത്താവിനനുസരിക്കുന്ന ഭാര്യയാക്കണേ റഹ്മാനെ മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്ക റബ്ബേ മക്കളെ നല്ലതുപോലെ നോക്കുന്ന മാതാപിതാക്കളെ ആക്കണേ റഹ്മാനെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ചു തരണേ അല്ലാ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് അല്ലാ പിണങ്ങിക്കഴിയുന്നവരെ മജ്ലിസിലൂടെ ഒന്നിപ്പിക്കണം അല്ലാ രണ്ട് കുടുംബങ്ങൾ തെറ്റിക്കഴിയുന്നവരുണ്ടെങ്കിൽ ആ രണ്ട് കുടുംബങ്ങളും ഈ മജ്ലിസ് കേൾക്കുന്നവരുണ്ടാവും അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ പിണക്കങ്ങളൊക്കെ മാറ്റണേ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് ഇണങ്ങണേ അല്ലാ പിണക്കങ്ങളൊക്കെ മാറ്റിത്തരണേ റഹ്മാനെ പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ട് അകന്ന് കഴിയുന്നവരെ മജ്ലിസിലൂടെ ഒന്നിപ്പിക്കണേ അല്ലാ തെറ്റിക്കഴിയുന്നവരെ മജ്ലിസിലൂടെ ഒന്നിപ്പിക്കറബേ അയൽവാസികൾക്കിടയിൽ സ്നേഹം കൊടുക്കണേ അല്ലാ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം കൊടുക്കണേ അല്ലാ അമ്മായും മരുമക്കൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ പഴയതുപോലെ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കുറവാണ് സ്നേഹം വർദ്ധിപ്പിച്ച് കൊടുക്കണേ റഹ്മാനേ ഇളച്ചിമാര് മൂത്തച്ചിമാര് നാത്തൂമാർക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിച്ച് കൊടുക്കണേ റഹ്മാനെ തെറ്റുകളൊക്കെ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരുമയുള്ള കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബത്തെ കബൂലാക്കണേ റഹ്മാനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ദുആ ചെയ്യാൻ വേണ്ടി കമന്റിലൂടെ പറഞ്ഞവരെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞവരെ ദുആ ചെയ്യുമ്പോ ആമീൻ കമന്റിലൂടെ പറയുന്നവരെ ഈ പ്രോഗ്രാം കേട്ട് ആമീൻ പറയുന്നവരെ അല്ലാഹ് അവരുടെ മുറാദുകളെല്ലാം മനസ്സിലാക്കണേ റബ്ബേ ബിസിനസിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ ജോലിയിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ കൃഷിയിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ വാഹനത്തിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ വീടുകളിൽ ബറക്കത്ത് കൊടുക്ക റബ്ബേ വീടുകളിൽ കഴിയാൻ സമാ
സമാധാനമില്ലെന്നവരെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞവരെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണം അല്ലാഹ് വിദേശത്ത് കുടുങ്ങി കിടക്കുന്നവരെ ജയിലിൽ കുടുങ്ങി കിടക്കുന്നവരെ അല്ലാഹുവേ നിരപരാധികളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ കള്ളക്കേസിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ജാമ്യം നൽകണം അല്ലാഹ് ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സന്നാക്കിയിട്ട് അല്ലാഹ് കുറ്റവാളികളെ മനസ്സന്നാക്കിയിട്ട് നന്നായി ജീവിക്കാനുള്ള മനസ്സവർക്കിനെ കൊടുക്കണേ റഹ്മാനെ അവർക്ക് മോചനം കൊടുക്കണം അല്ലാഹുവേ ബസ് ഡ്രൈവർമാർ ലോറി ഡ്രൈവർമാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അല്ലാഹുവേ നാട്ടിലും ഗൾഫിലും വാഹനം ഓടിക്കുന്നവരെ ബൈക്ക് ഓടിക്കുന്നവരെ എല്ലാ വാഹനത്തിലും നിങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ അപകടത്തിൽ പെടുത്തല്ലേ അല്ലാഹ് ആക്സിഡന്റുകളിൽ പെടുത്തല്ലേ അല്ലാഹ് അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരെ മടവൂര് ശൈഖുനാനെ കൊണ്ട് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക അല്ലാഹ് എത്ര മുഅ്മിനീങ്ങളെ എത്ര പ്രിയപ്പെട്ടവരെ മക്കളില്ലാത്ത വിഷമമെന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ആ സങ്കടം പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് മക്കളെ കൊടുക്കണേ റബ്ബേ സ്വാലിഹായ മക്കളെ കൊടുക്കണേ റബ്ബേ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ ജന്മനാ മക്കൾക്കുള്ള അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തണേ റഹ്മാനെ നടക്കാത്ത മക്കളെ നടത്തണേ റഹ്മാനെ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ റഹ്മാനെ എല്ലാ അവസ്മാര രോഗങ്ങളും മാറ്റണേ റഹ്മാനെ മന്ദബുദ്ധി സുഖപ്പെടുത്തണം അല്ലാഹുവേ ആരൊക്കെയോ ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പല കാരണങ്ങളും അവരതിൽ പറയുന്നുണ്ട് പല സങ്കടങ്ങളും അവര് പറയുന്നുണ്ട് ഈ കാണുന്ന മുഅ്മിനീങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളെ മനസ്സിലൊക്കെ ഒരുപാട് ടെൻഷനുകളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളാണ് ഇവരെല്ലാം ഓരോ ദിവസവും മജ്ലിസിൽ വെള്ളം വെച്ച് മരുന്ന് വെച്ച് ഫ്രൂട്ട്സ് വെച്ച് കഴിക്കാനുള്ള ചീരിണി വെച്ച് ഞങ്ങളെ മജ്ലിസ് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബങ്ങള് ഈ പ്രോഗ്രാമിൽ ലൈവായി വന്ന് പങ്കെടുക്കുന്നവര് ഈ പ്രോഗ്രാം ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവര് കാണുമ്പോ അവിടെ വെള്ളം വെച്ച് ആമീൻ പറയുന്നവരും അല്ലാഹുവേ ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവരും എല്ലാവരിലും വലിയ പറക്കത്തിനെ നീ പ്രദാനം ചൊരിയണമല്ലാഹമത്ത് നൽകണേ റബ്ബേ ഞങ്ങളെ മഹാരഥന്മാർക്കടക്കം എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരായ മുഹമ്മദ് ഹസനി ഉസ്താദ് റഷീദ് ഹസനി ഉസ്താദ് അടക്കം ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസിനെ കൊടുക്കണേ റഹ്മാനെ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണമല്ലാ ഞങ്ങളെ ഭാര്യമാർക്ക് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ അവർക്ക് റഹ്മത്ത് കൊടുക്കണേ റബ്ബേ അവർക്ക് സന്തോഷം കൊടുക്കണേ റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ ദീർഘായുസ്സിനെ കൊടുക്കണേ റഹ്മാനെ അസുഖങ്ങളെ വിഷമങ്ങളെ വേദനകളെല്ലാം പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ്സിനെ കൊടുക്കണേ റബ്ബേ വർദ്ധിപ്പിക്കണേ റഹ്മാനെ മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ അല്ലാഹ് പാവപ്പെട്ട എന്നെ പിന്നാരവും അവിടുത്തെ ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ അവിടുത്തെ ഖബറിനെ വെളിച്ചമാക്കണേ റഹ്മാനെ
അറിവിന്നിലാവിന്റെ മജ്‌ലിസിന ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എന്റെ ഉമ്മ കിടക്കുന്ന ഖബർ ആ പള്ളിപ്പറമ്പിലെ മുഴിമൽ ഖബറാടികളെ ഖബറു നീ വിശാലമാക്കണേ റഹ്മാനെ. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയവരെ, അറിവിന്നിലാവ് ഇന്നലകളിൽ കേട്ടിരുന്ന ഇന്ന് പലരും ഖബറിലാണ്. പല ഞങ്ങളുടെ ഉമ്മമാർ ഉമ്മാമമാർ അവരുടെ ഉമ്മാമമാർ, ഉപ്പമാര് ഉപ്പാപ്പമാര് അവരുടെ വലിയുപ്പമാര്, ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കൾ മരുമക്കൾ പേരമക്കൾ, മരണപ്പെട്ടു പോയവരെ അവരെ ഖബറല്ല നീ വിശാലമാക്കണേ റഹ്മാനെ. ഈ പ്രോഗ്രാം നടക്കുന്ന തെഞ്ചേരി മഹല്ലിൽ നിന്ന് മരിച്ചുപോയവരെ, ഞങ്ങളുടെ മഹല്ലുകളിലെല്ലാം അന്തിയിറങ്ങുന്നവരെ, ആ ഖബറുകളെല്ലാം സ്വർഗമാക്കറബ്ബേ വിശാലമാക്കറബ്ബേ. അവരെ ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നീ നന്നാക്കണേ റഹ്മാനെ. സ്വർഗം കണ്ട് ഞങ്ങൾക്ക് മരിക്കണം, ഈമാൻ ഞങ്ങൾക്ക് സലാമത്താവണേ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. മടവൂർ ശൈഖുനാന്റെ കാവല് തരണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين يمنان نبيه പുണ്യ മദീന കാണുന്നതെന്നാണ്, എന്നാണ് നബിയെ പച്ച കുബ്ബ. നാളെ അറിവിന്ദിലാവിന്റെ സ്വലാത്ത് മജ്‌ലിസ് ആണ് എന്നറിയിക്കുന്നു. നാളെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് നാളെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാണിനെ പുണ്യ മദീന കാണുന്നതെന്നാണ്, എന്നാണ് നബിയെ പച്ച കുബ്ബ കാണുന്നതെന്നാണ്. അറിവിൻ മീലാവിൻ കൂടുംബങ്ങൾ നബിയെ കൈകൾ നീട്ടുന്നു യാ റസൂലേ. അറിവിൻ നീലാവിൻ കുടുംബങ്ങൾ നബിയെ കൈകൾ നീട്ടുന്നു യാ റസൂലേ. മനവോറിൽ ശൈഖുന സിയോവനിയുള്ള തിരുനോട്ടം കിടന്ന കുത്തുബുൽ ആലോ സിയോവനിയുള്ള തിരുനോട്ടം കിടന്ന മണ്ണവോറിൽ ശൈഖുന സിയോവനിയുള്ള തിരുനോട്ടം കിടന്ന
അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ.